മോർണിംഗ്. ഇന്ന് നമ്മുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം ഭദ്രാസന ദിനമായിട്ട് ആചരിക്കുകയാകുന്നല്ലോ. ഇന്നത്തെ ശുശ്രൂഷയുടെ ആദ്യ ഭാഗം പ്രത്യേകമായിട്ട് തയ്യാറാക്കിയതാണല്ലോ ശുശ്രൂഷാക്രമത്തിൽ നിന്ന് ഉള്ള ശുശ്രൂഷയായിരിക്കും. യഹോവ ദൈവമെന്നറിവീൻ നാം അവിടുത്തേക്കുള്ളവർ, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയിക്കുന്ന ആടുകളും തന്നെ. സ്തോത്രത്തോടെ അവിടുത്തെ ആലയത്തിൻ്റെ കവാടത്തിലും സ്തുതികളോടെ അവിടുത്തെ അങ്കണത്തിലും പ്രവേശിക്കുവിൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 21-ാമത്തെ ഗീതം പാടി ശുശ്രൂഷ ആരംഭിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങൾ 21. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായും തമ്പുരാൻ പരിശുദ്ധൻ 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 തങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിപ്പെട്ട തമ്പുരാനേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. വണ്ണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിപ്പെട്ട തമ്പുരാനേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. വണ്ണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിപ്പെട്ട തമ്പുരാനേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപതോന്നി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ സൃഷ്ടാവേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം ഭക്ഷണം പ്രേമേ നിന്റെ രാജ്യം വരേണമേ. നിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലനം പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിന്ന് രക്ഷപ്പെടണമേ.
ഇന്നുള്ള രാജ്യം ശക്തി മാത്രം എന്നേക്കും നിലകൊള്ളുന്നു. ആമേൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ ത്രിയേക ദൈവമേ, സ്വർഗം സിംഹാസനവും ഭൂമിപാദവീടവുമായ അങ്ങയുടെ സന്നിധിയിൽ ഈ പരിശുദ്ധ ദിവസം ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങ് കുനിഞ്ഞെടുത്ത ഒരു പിടി മണ്ണ് മാത്രമായി ഞങ്ങളെ അങ്ങയുടെ കരവേലയെ വർണ്ണിക്കുന്ന വിശ്വത്തിൻ്റെ പരിപാലനം ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ വിനയപ്പെടുന്നു. അങ്ങയുടെ ആളത്വവും പ്രവർത്തനവും ഞങ്ങൾക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തി തന്ന അങ്ങയുടെ പുത്രനും ഞങ്ങൾ രക്ഷിതാവും കർത്താവുമായ യേശുവിൻ്റെ ജഡാവതാരത്തെയും കുരിശുമരണത്തെയും രണ്ടാം വരവിനെയും സ്മരിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തു ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവരാജ കെട്ടുപണി തുടരുവാൻ അങ്ങ് ഭൂമിയിൽ നിയോഗിച്ച തിരുസഭയെ നിരന്തരം പുതുക്കുന്ന, ശക്തീകരിക്കുന്ന, വിശുദ്ധി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനും കൈക്കൊള്ളുവാനും ഞങ്ങളെ തന്നെ ഏകാഗ്രമാക്കുന്നു. തിരുസഭയുടെ ഭാഗമായ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അംഗങ്ങളായ ഞങ്ങൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അനുഭവിക്കുന്ന ദൈവാനുഗ്രഹങ്ങളെയും ദൈവാനുഭവങ്ങളെയും ഓർത്തങ്ങേ മഹത്വപ്പെടുത്തുന്നു. COVID-19 മഹാമാരിയും പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ജീവിതം ദുസ്സഹമാക്കുമ്പോൾ ജീവനെ സംരക്ഷിക്കുന്നവരും പരിപോഷിപ്പിക്കുന്നവരും വിശ്വസ്തരും വിനീതരും വിശുദ്ധരുമാകുവാനുള്ള ദൈവവിളിയെ തിരിച്ചറിയുന്നവരും അതിനായി അധ്വാനിക്കുന്നവരുമായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അൽഫയും ഒമേഗയും വന്നവനും വരുവാനിരിക്കുന്നവനുമായവനെ, സർവസ്തുതിയും പുകഴ്ചയും അങ്ങേക്ക് മാത്രം നൽകുക ഞങ്ങളെ പ്രാപ്തനാക്കണമേ. ത്രിയേക നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഞാൻ എൻ്റെ അപരാധം അങ്ങയോട് ഏറ്റു പറഞ്ഞു. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ മറച്ചു വച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എൻ്റെ പാപം ക്ഷമിച്ചു. നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റു പറയാം. ഓരോ പ്രാർത്ഥനയ്ക്കും പിന്നാലെ കുറിയലായിസോൻ എന്ന പ്രതിവാക്യമായിട്ട് ഏറ്റിയെല്ലാം കുറിയലായിസോൻ. വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു വൈറസിന് മുന്നിൽ ലോകം പകച്ചു. 1-ഉം 2-ഉം കോവിഡ് വേലിയേറ്റങ്ങളുണ്ടായി. ധൈര്യം നമ്മിൽ നിന്നും ചോർത്തി. ഭീതി നിറച്ച ദിനങ്ങൾ ജീവനെപ്പോലും ദൃഢവൽഗണിച്ച് കോവിഡ് രോഗികളെ ശുശ്രൂഷിച്ച ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, ആവശ്യമായ അദൃശ്യമായ ശത്രുവിൻ്റെ മുമ്പിൽ നിന്ന് പോരാടിയപ്പോൾ ചിലപ്പോഴെങ്കിലും സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതും അറിയാതെയാണെങ്കിൽ പോലും കോവിഡ് വ്യാപനത്തിന് കാരണക്കാരായതും ദൈവമേ ഞങ്ങളോട് പൊറുക്കണമേ. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം എന്നിവ ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളായിരിക്കെ ദളിതരും സ്ത്രീകളും കർഷകരും ആദിവാസികളും ന്യൂനപക്ഷങ്ങളും നിർദയമായി പൈശാചികമായി ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദരായ കാഴ്ചക്കാരായി നിന്നു പോയ കുറവിനെ ദൈവമേ ഞങ്ങളോട് പൊറുക്കണമേ. നമ്മുടെ സംസ്ഥാനത്തിന് കാവൽ നിൽക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ചുമതലകൾ ഒന്നൊന്നായി ഇടിഞ്ഞ് നമ്മുടെ സഹോദരങ്ങൾ ജീവനോടെ മണ്ണിനടിയിൽ മറവീയപ്പെടുന്നത് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടും പശ്ചിമഘട്ടത്തിൻ്റെ കാവൽക്കാരനായ പ്രൊഫസർ മാധവ് ഗാഡ്ഗലിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയും വേഗത്തിൻ്റെയും വികസനത്തിൻ്റെയും പേരിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോൾ പാരിസ്ഥിതിക പ്രതിസന്ധികൾക്ക് കാരണമാവുന്ന പദ്ധതികൾക്കെതിരെ ഉയരുന്ന നിലപാടുകളോടൊപ്പം നിൽക്കാതെ പോയ കുറവിനെ ദൈവമേ ഞങ്ങളോട് പൊറുക്കണമേ. ക്രിസ്തുവിൽ വരൂ നീ, ക്രിസ്തു എന്ന തലയോളം ആത്മീയമായി വളരുവാനുള്ള നിയോഗം നാം തിരിച്ചറിഞ്ഞിട്ടും അതിന് നമ്മെ സഹായിക്കുന്ന ദൈവവചന പഠനത്തിലും വീട്ടിലെ സഭയുടെ ഒരുമിച്ച് കൂടലിലും കൂട്ടായ്മ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ക്രിസ്തീയ മൂല്യങ്ങൾ കൈമാറുന്നതിനും സുവിശേഷം പങ്കുവയ്ക്കുന്നതിനും നാം കാണിച്ചാലും പാവം ദൈവമേ ഞങ്ങളോട് പൊറുക്കണമേ. സത്യം, നീതി,
വിശുദ്ധി വിനയം നല്ല മനസാക്ഷി ത്യാഗമനോഭാവം മുതലായ സദ്ഗുണങ്ങൾക്ക് വിളനിലമാവേണ്ട ഞങ്ങൾ അതിന് ഘടകവിരുദ്ധമായ നിലയിൽ ജീവിച്ചതും ക്രൈസ്തവ സാക്ഷ്യം വികലമാക്കിയതും മറ്റുള്ളവർ ക്രിസ്തുവിനെ ദുഷിക്കാൻ കാരണക്കാരായതും ദൈവമേ ഞങ്ങളോട് പൊറുക്കണമേ. സ്തോത്രത്തോടെ നമുക്ക് തിരുസന്നിധി ചെല്ലാം. ആനന്ദത്തോടെ സ്തോത്രഗാനം ആരംഭിക്കാം. ഓരോ അപേക്ഷയ്ക്കും പിന്നാലെ സ്തോത്രം ദേവ സ്തോത്രം നാഥ എന്ന ഗാനത്തിൻ്റെ രണ്ട് ഈരടികൾ പാടാം. മഹാമാരി ലോകത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ ജീവൻ രക്ഷിക്കാനുള്ള പ്രതിരോധ മരുന്നുകൾ വികസിപ്പിക്കുന്ന ഗവേഷണങ്ങളിൽപ്പെട്ട ശാസ്ത്രജ്ഞന്മാർക്കായും ജനത്തെ ബോധമരുന്നുകൾ വികസിപ്പിക്കുന്ന ഗവേഷണങ്ങളിൽപ്പെട്ട ജനത്തെ ബോധവൽക്കരിച്ച സാമൂഹിക ചിന്തകർക്കായും പ്രവർത്തകർക്കായും നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ തകർന്നും ഉറങ്ങിയിരിക്കുന്ന ലോകത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചവർക്കായും യഥാസമയം ഉചിതമായ തീരുമാനങ്ങളെടുത്ത് നടപ്പിൽ വരുത്തിയ ഭരണകർത്താക്കൾക്കായും അതിനായി അവരെ സഹായിച്ച ഗവൺമെൻറ് ഘടനകൾക്കായും ദൈവമേ സ്തോത്രം ദേവ സ്തോത്രം നാഥ സ്തോത്രമിന്നുമെന്നുമേ സ്തോത്രം ദേവ. സാമൂഹിക മാറ്റങ്ങൾക്ക് മുമ്പേ പറക്കുന്ന പക്ഷിയായി മലങ്കര മാർത്തോമ സുറിയാനിസഭയെ നയിക്കുന്നതിൽ ധന്യമായ നേതൃത്വത്തെ കാലവും ദൈവം നമുക്ക് നൽകി. ജാതീയമായ ഉച്ചനീചതകൾക്കും സാമൂഹ്യമായ അനാചാരങ്ങൾക്കും രാഷ്ട്രീയമായ ഏകാധിപത്യ പ്രവണതകൾക്കും എതിരെ ശബ്ദമുയർത്തിയിട്ടുള്ള മേൽപ്പെട്ടക്കാരുടെ നിലയിൽ മഹനീയ പാരമ്പര്യം ഉൾക്കൊണ്ട് ഇന്ന് നമ്മെ നയിക്കുന്ന മോസ്റ്റ് റിവറൻഡ് ഡോക്ടർ ത്രിഡിയോഷ്യോസ് മാർത്തോമ മെത്രാപ്പോലിത്തെയും ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡിനെയും ശക്തീകരിക്കുന്ന ദൈവമേ സ്തോത്രം ദേവ സ്തോത്രം നാഥ സ്തോത്രമിന്നുമെന്നുമേ സ്തോത്രം ദേവ. പുതിയ ഭദ്രാസനമായി 1993 നിലവിൽ വന്ന നാൾ മുതൽ ഇന്നോളം നമ്മുടെ ഭദ്രാസനത്തിന് പക്വമായ നേതൃത്വം നൽകിയ റൈറ്റ് റവറൻ ജോസഫ് മാർ ബർണബാസ് അബ്രഹൻ മെത്രാപ്പോലിത്ത, പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസം മാർ തോമ വലിയ മെത്രാപ്പോലിത്ത, ഡോക്ടർ സക്കറിയാസ് മാർ തേഫലിയോസ് അബ്രഹൻ മെത്രാപ്പോലിത്ത, ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത എന്നിവർക്കായും ദീർഘവീക്ഷണത്തോടും സാമൂഹിക പ്രതിബദ്ധതയോടും മനസ്സലിവോടെയും പൃഥുവിശേഷമായ വാത്സല്യത്തോടെയും ഇന്ന് നമ്മെ നയിക്കുന്ന റൈറ്റ് റവറൻ തോമസ് മാർത്ത് മത്തിയോസ് എപ്പിസ്കോപ തിരുമേനിക്കായും ദൈവമേ ആരംഭകാലം മുതൽ ഭദ്രാസനത്തിൻ്റെ വളർച്ചയ്ക്കായി അത്യധ്വാനം ചെയ്തിട്ടുള്ള ഭദ്രാസന ഔദ്യോഗിക ചുമതലക്കാർ, ഭദ്രാസന കൗൺസിൽ അസംബ്ലി അംഗങ്ങൾ, വികാരി ജനറൽമാർ, പട്ടക്കാർ, സുവിശേഷകർ, ഇപ്പോൾ ചുമതല വഹിക്കുന്ന വികാരി ജനറൽ, ഭദ്രാസന സെക്രട്ടറി, ഭദ്രാസന ട്രഷറർ, ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ, ആഡിറ്റേഴ്സ് എന്നിവർക്കായി ദൈവമേ സ്തോത്രം ദേവ സ്തോത്രം നാഥ സ്തോത്രമിന്നുമെന്നുമേ
ചെങ്ങന്നൂർ മ്യാറ്റുകര ഇടയാറുമുള ഇലന്തൂർ തുമ്പമണ് വൺമണി മാവേലിക്കര കാർത്തികപ്പള്ളി സെൻ്ററുകളിലെ 88 ഇടവുകളിലെയും ഗാല സലാല ഫുജൈറ റാസൽ കൈമ എന്നീ ഇടവകളിലെയും നരസാപുരം അലിഗഡ തോട്ടപ്പള്ളി പെരിങ്ങാല പാണ്ഡവൻപാറ തൃക്കുന്നപ്പുഴ പൂപ്പറത്തി എന്നീ മിഷൻ ഫീഡുകളിലെയും വിശ്വാസ സമൂഹത്തിനായും സത്യ അന്വേഷകർക്കായും ദൈവമേ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് പ്രാർത്ഥിക്കാതെയിരുന്ന് യഹോവയോട് പാപം ചെയ്യുവാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. വിവിധ ആവശ്യങ്ങളെ ദിവസനയിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യണമേ എന്ന് പ്രതിവാക്യമായി പറയാം. ഓരോ കുടുംബം പോലെ കഴിയേണ്ട മാനോകുലം ജാതി മത വർഗ വർണ്ണ ലിംഗ വ്യത്യാസങ്ങളുടെ പേരിൽ വിദ്വേഷം നിറഞ്ഞ് പരസ്പരം ആക്രമിക്കുന്നു. മതതീവ്രവാദം മൂലം സ്വന്തം നാട്ടിൽ നിന്നും ചെയ്യണമേ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിനായും നമ്മുടെ രാജ്യത്തെ ശത്രുക്കളിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും സംരക്ഷിക്കുന്ന സൈന്യത്തിനായും സൈനികർക്കായും പ്രത്യേകിച്ച് ശത്രുക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ചെയ്യണമേ. നമ്മുടെ കൊച്ചു കേരളത്തിന് നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിനായും കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ മുഖ്യ സ്രോതസ്സുകളിലൊന്നായ വിദേശ മലയാളികൾക്കായും കേരളത്തിന് പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സഭാ മക്കൾക്കായും പ്രാർത്ഥിക്കാം. നമ്മുടെ പാർലമെൻ്റ് അംഗങ്ങൾക്കായും നിയമസഭാംഗങ്ങൾക്കായും നീതി നിർവഹണം നടത്തുന്ന ജുഡീഷ്യറിക്കായും വാർത്താമാധ്യമങ്ങൾക്കായും മാധ്യമ പ്രവർത്തകർക്കായും വിദ്യാഭ്യാസ പ്രവർത്തകർക്കായും കൃഷി കച്ചവടം കന്നുകാലി വളർത്തൽ വ്യവസായം എന്നിവയ്ക്കാൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായും ഗവൺമെൻറ് പ്രൈവറ്റ് ഉദ്യോഗസ്ഥർക്കായും സാമൂഹിക പ്രവർത്തകർക്കായും പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന നമ്മുടെ ഭദ്രാസനത്തിലെ സാമൂഹികക്ഷേമ സ്ഥാപനങ്ങളായ ഓദ്ര വികാസ്, ഹരിപ്പാട് കാവൽ, തുമ്പമൺ ശ്രേയസ്, കിടങ്ങന്നൂർ, നവദർശൻ, ആറാട്ടുപുഴ തരംഗം, പെയ്നാൻ പാലിയേറ്റ് കെയർ സെൻറ്റർ, കൊഴുവല്ലൂർ ആരാം, വെൺമണി സാധുസദൻ, ശാസ്ത്രീയ പിരിക്കായപ്പോൾ പാഠങ്ങൾ വായിക്കുന്നതും തുടർന്ന് ക്രിസ്തീ കീർത്തനം 377 ഗീതം പാടുന്നതും അത്രേ. ഒന്നാം പാഠഭാഗമായി ഉൽപ്പത്തി പുസ്തകം 18 ഒന്നു മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 18 ഒന്നു മുതൽ 15 വരെ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവർ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ. ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ
നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെയാകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബദ്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്ന് നീ ക്ഷണത്തിൽ മൂന്നിടങ്ങിടി മാവ് എടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്ത കാളക്കുട്ടിയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവർ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട് നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്നവൻ പറഞ്ഞു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടാകും എന്നവൻ പറഞ്ഞു. സാറ കൂടാരവാതിലുക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായ്ക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായി ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും. സാറായ്ക്ക് ഒരു മകനുണ്ടാകുമെന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്നവൻ അരുളി ചെയ്തു. ഇങ്ങനെ ഒന്നാം പാഠഭാഗം അവസാനിച്ചു. കരുണയിൻ
അനുദിനം താ പ്രാർത്ഥന ചെയ്തിട പരമഗുരുവരനമേശുവേ വരം താ പ്രാർത്ഥന ചെയ്തിട രണ്ടാം പാഠഭാഗമായി ഒന്ന് തെസ്സലോനിക്കർ മൂന്നാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഒന്ന് തെസ്സലോനിക്കർ മൂന്നാം അധ്യായം 6 മുതൽ 13 വരെ. ഇപ്പോഴോ തിമത്തയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നതുപോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴിനിരുത്തി തരുമാറാകട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതുപോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാകുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുൻപാകെ വിശദീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ രണ്ടാം പാഠഭാഗം അവസാനിക്കുന്നു.
കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേശ്മിശിയായ ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ ഉത്തരവചനമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം അന്നമില്ലാത്തനും തന്റെ കൃപയാൽ സകല മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധകന്യമറിയാം ജഡം ധരിച്ച് ഭേദം കൂടാതെ മനുഷ്യനായി നിങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട് തന്റെ മനത്താൽ നിങ്ങളുടെ മനത്തെ ചോട്ടിക്കുന്നവനും വിശുദ്ധാത്തനും തന്റെ പിതാവിനോടും ചുള്ള സ്ത്രീഹായിടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു ബലവാനേ, നീ പരിശുദ്ധനാ ശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ വിഷാദം വരാനേ ഞങ്ങളോട് ജന്മ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു ബലവാനേ, നീ പരിശുദ്ധനാ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു ബലവാനേ, നീ പരിശുദ്ധനാ ശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണനെ ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ ദിവ്യന്മാരായ നിന്റെ സ്ത്രീയന്മാരുടെയും നിന്റെ വിശുദ്ധയുടെ ശില്പിയും പണിക്കാനുമായ പൗലോസ് ശ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശ്വയോടും കൂടി ആചരിപ്പാൻ എന്തേക്കും ഞങ്ങളെ യോഗ്യമുള്ളവരാക്കണമേ. അപ്പോസ്തലനായ
ശിഷ്യനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 10 അധ്യായത്തിൽ നിന്നും സ്ത്രീയന്മാരുടെ സ്തുതി കർത്താവേ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് നിങ്ങൾക്ക് കൃപ നൽകണമേ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ച് പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളിച്ചെയ്യുന്നു. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവേ ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നേ ഉണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. സ്തുതിയാകുന്ന ബലികളെ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തന്നെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധി അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവാഞ്ചേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളെ ഐശ്വര്യം നിന്റെ വിസ്തൃത നല്ലൊരു കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പന ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോൾ യോഗ്യമുള്ളവരായി തീരുകയും ചെയ്യണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോട് കൂടെ ഞങ്ങളെയും യോഗ്യതകളാക്കട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയം അറിയിക്കുന്ന ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായി നമ്മുടെ കർത്താവ് യേശുവിൻ്റെ വിശുദ്ധ എവാഞ്ചേലിയോ. വന്നവനും വരുവാനിക്കുവാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷിക്കായ തന്നെ ചുവിതാനുസ്തുതി. തന്റെ അനുഗ്രഹം നാം എല്ലാവരുടെ മേൽ എന്നേക്കുണ്ടായിരിക്കട്ടെ. കന്യമറിയാമിൽ ജടമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ തിരുജനനത്തിനു മുമ്പ് ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മരനാട്ടിലെ യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സഖരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ളെ അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വന്ന മാനം എനിക്കെവിടെ നിന്ന് ഉണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളിച്ചതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആത്മാവേ
സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും നിങ്ങൾക്ക് യോഗ്യമായിരിക്കുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കണ്ണുകളും ഉപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവേനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ച് നല്ലവനെ ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിരതിരസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാന്നും ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മെസ്സിയായ ഞങ്ങൾക്ക് പാപരിഹാരവും പാപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ല ചെയ്യണമേ, ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനകരങ്ങളായ സ്ഥലശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരണത്താൽ ഞങ്ങളിൽ നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയപൂർണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ ഉയർത്തിക്കൊള്ളുന്നു. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമയുടേനായല്ലോവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദൈവിക രഹസ്യങ്ങളെ ശുശ്രൂഷക്കെന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങളിൽ നിന്റെ ശ്രേഷ്ഠത്തെ സ്തുതിക്കുന്ന ക്രോഭന്മാരോടും നിനക്ക് അതിശ്വാടുന്ന ശ്രാഫന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീഗ്ര നൽകുകയും ചെയ്തിരിക്കുന്നുവല്ല. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനത്തിനുമ്പാകെയും ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപരിഹാരവും നിന്റെ സ്വലസൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ, ദുഷ്ടതിക്കാരുടെ മുൻപാകെ
നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവുകയിലെ ആടുകളിന്മേ നിന്റെ നന്മകളെ ചെരിയണമേ. കടക്കാട് കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന അകൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയെ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്രകാഴ്ചകളോടുകൂടെ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ എടുത്തു വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുർബാനകൾ സാധിപ്പിച്ച് അവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ന്യായജ്ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത അംഗങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നാം പ്രാപിക്കുമാറാകലഹീനരും പാപികളുമായി നാം ആമേനെന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിഷ്ണുള്ള റുഹായും പരിശുദ്ധനാകുന്നു. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകത്തിന്റെ പിതാവ് ജനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദേഹവും ജനിച്ചനും വിശ്വസ്തനല്ലാത്തനും തത്വത്തിൽ ഏകത്വമുള്ളവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരും വിധിപ്പാൻ സംസാരിച്ചനുമായ ജീവനും വിശ്വമേഖലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഇരിക്കും. ഇപ്പോൾ ജന്മദിന വിവാഹവാർഷികം കൊണ്ടാടുന്നവർക്ക് മുമ്പോട്ട് വന്ന് സ്തോത്രങ്ങളെ അർപ്പിക്കാവുന്ന അത്ര യേശുദേവനെ കടക്കൺ നോക്കി എന്നെ രക്ഷിക്കനാകരെ നിന്നെ മരണ മഹാബീജ മരന്ന മഹാബീജപാപീവർഷം ഒന്നു കൂടെ ജീവിപ്പാനുള്ളം അലിഞ്ഞല്ലോ നീ ഇന്നേരം യേശുദേവനെ കടക്കൺ നോക്കി എന്നെ രക്ഷിക്കനാകരേ. നമുക്ക് സ്തോത്രം ചെയ്യാം.
ആയുസ്സിൻ്റെ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയതാവേ, ഓരോ നിമിഷങ്ങളും ദൈവത്തിൻ്റെ ദാനമാകുന്നുവല്ലോ. അവിടുത്തെ കൃപയും നിരന്തരം ജീവിപ്പാ ഇന്ന് വരെ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും വേദനകളിലും പ്രതിസന്ധികളിലും ഒക്കെ അവിടെ നിന്ന് കൂടിയൊരു ഞങ്ങളെ ബലപ്പെടുത്തി മുമ്പോട്ട് നയിച്ചതിനായി സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് തിരുവൻപാക എടുത്തു വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ആയുസ്സിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അതിൻ്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പുതുവർഷം പുതുകൃപയോടെ ദൈവരയിൽ കൂടുതൽ അടുത്ത് ജീവിപ്പാൻ തക്കുന്നവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബയോഗത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർക്ക് ആയുസ് സ്തുതിക്കുന്നു. കർത്താവേ, നീ അവരെ യോജിപ്പിച്ച ആളുടെ നാളു മുതൽ ഇന്നുവരെയും അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ സഹായിച്ചല്ലോ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള വലിയ തീരുമാനത്തിൽ യോശുവയെ പോലെ നിലനിൽക്കുന്നവരായി തീരുവാന്തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവയെ, പലർക്കും ഇന്നത്തെ ശുശ്രൂഷയിലൊക്കെ മങ്കിയേറണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും സാധിക്കുന്നില്ലല്ലോ. വിദൂരതയിലൊക്കെ ആയിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന ആളുടെ സ്ഥാനത്ത് പുതുവർഷത്ത് പുതിയ കൃപകളോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. നന്മകളാ നിറയ്ക്കണമേ. യേശുമ്പുരാൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൃഢ കേൾക്കുമാറാകണമേ. ദശാംശ സ്തോത്ര കാഴ്ച സമർപ്പിക്കാനുള്ള സമയമാകുന്നല്ലോ. കൊണ്ടുവന്നിട്ടുള്ളവർക്ക് മുമ്പോട്ട് വന്ന് സമർപ്പിക്കാവുന്ന അത്രയും. കൺവെൻഷൻ ഗീതങ്ങളിൽ 85-ാമത്തെ ഗീതം പാടുന്ന സമയം സ്തോത്രാഴ്ച സമർപ്പിക്കാവുന്ന അത്രേ. ഇന്നത്തെ സ്തോത്രാഴ്ച ഭദ്രാസനത്തിൻ്റെ ബഹുമുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നൽകുന്നതിന് വേണ്ടിയുള്ളതാണ്. ഭദ്രാസന പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ടെല്ലാവരും സ്തോത്രാഴ്ചയിൽ സഹകരിക്കണം.
എല്ലാ ദാനങ്ങളുടെയും ഉടമയായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയതാവേ, അവിടെ നിന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. അനുഗ്രഹങ്ങളുടെ പങ്ക് ഞങ്ങൾ തിരുസനയെ സമർപ്പിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ചതിൻ്റെ അടയാളമായി സ്വീകരിക്കുകയും തിരുരാജ് കെട്ടുപണിക്കായി കൊടുക്കുവാനും ജീവിപ്പാനും ഞങ്ങളെ തുറന്നും ഇടയാക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭദ്രാസനത്തെയും ഭദ്രാസനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. അതിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ യേശുമ്പുരാൻ്റെ നാമത്തിൽ തന്നെ. സെക്രട്ടറി പരസ്യങ്ങൾ അനൗൺസ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഭദ്രാസന ഞായറാണല്ലോ. ഇന്ന് നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്, ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതും നമ്മുടെ ബഹുമാനപ്പെട്ട എം എസ് ദാനിയേൽ അച്ഛനാണ്. അച്ഛൻ മംഗളം സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ച് വികാരിയാണ്. തുബയൂർ സെൻറ്റ് ആൻഡ്രൂസ് മാർത്തോമ ഇടവക അംഗമാണ് അച്ഛൻ. മുൻ സഭാ കൗൺസിൽ അംഗമാണ് അച്ഛൻ. അച്ഛൻ്റെ സഹധർമ്മിണി അനിത കൊച്ചമ്മ ടൈറ്റസ് മാർത്തോമ ട്രെയിനിങ് സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നു. മൂത്ത മകൾ ജൊഹാൻ ബാംഗ്ലൂരിൽ ITI ഇൻ്റൽ എൻജിനീയറായി വർക്ക് ചെയ്യുന്നു. ഇളയ മകൾ ഡോക്ടർ ജനീശ്വർ മൈസൂർ മെഡിക്കൽ കോളേജിൽ ഇൻ്റൽ ട്രെയിനിങ്ഷിപ്പ് നടത്തുകയാണ്. ബഹുമാനപ്പെട്ട എം എസ് ദാനിയേൽ അച്ഛനെ ഏറെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സഭാ നിയമപ്രകാരം നമ്മുടെ പുൽപ്പുറ്റ് ചേഞ്ചിങ് ആണല്ലോ. നമ്മുടെ ഇടവക വികാരിയായ ഡോക്ടർ TT സക്കറിയ അച്ഛൻ മംഗളം സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ചിലേക്ക് നേതൃത്വം ഇടവയ്ക്ക് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. ഒരു നോട്ടീസ് ഉള്ളത് വായിച്ചു കൊള്ളട്ടെ. ക്രിസ്തുയേശുവിൽ നാമത്തിൽ സ്നേഹവന്ദനം. മാർത്തോമ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ അടുത്ത സെൻറ്റർ മീറ്റിംഗ് 2021 ഡിസംബർ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ഓദറ സെൻറ്റ് ആൻഡ്രൂസ് മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തുന്നതാണ്. സെൻറ്റർ പ്രസിഡൻ്റ് ഏബ്രഹാം വർഗീസ് അച്ഛൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ റവറൽ PK സക്കറിയ കല്ലിശ്ശേരി ദൈവവചനം ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരം ഈ ഇടവകയിൽ നിന്നും 10 അംഗങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. സെൻറ്റർ സെക്രട്ടറി സുവിശേഷകൻ തോമസ് TT അയപ്പ്. 7/12/2021 ചൊവ്വാഴ്ച വൈകിട്ട് 5:30 പടിഞ്ഞാറ്റോതറ സെൻറ്റ് തോമസ് ചാപ്പലിൽ വെച്ച് കൂട്ടായ്മ യോഗം ഉണ്ടായിരിക്കുന്നതാണ്. ഓദറ സെൻറ്റ് ആൻഡ്രൂസ് മാർത്തോമ ഇടവക മിഷൻ അംഗങ്ങൾ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. 9/12/2021 വ്യാഴാഴ്ച രാവിലെ 10:30 പടിഞ്ഞാറ്റോതറ സെൻറ്റ് തോമസ് ചാപ്പലിൽ വെച്ച് ഉണർവ് കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നതാണ്. സുവിശേഷകൻ ജെയിംസ് വർഗീസ് കല്ലിശ്ശേരി കടവിൽ മാളിക.
ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. സെൻറ്റർ മീറ്റിങ്ങിനോടനുബന്ധിച്ച് 9/12/2021 വ്യാഴാഴ്ച വൈകിട്ട് 5:30 ഒരുക്ക പ്രാർത്ഥന ഓതറ സെൻറ്റ് ആൻഡ്രൂസ് മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തുന്നതാണ്. ക്രിസ്തുമസ് സർവീസ് കരോൾ സർവീസ് 28/12/2021 ചൊവ്വാഴ്ച വൈകിട്ട് 4 പടിഞ്ഞാറ്റോതറ സെൻറ്റ് തോമസ് ചാപ്പലിൽ വെച്ച് നടത്തുന്നതാണ്. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി റവറൻ ജിജി മാത്യു അച്ഛൻ ക്രിസ്തുമസ് സന്ദേശവും നൽകുന്നതാണ്. അടുത്ത ഞായറാഴ്ച 8:30 വിശുദ്ധ കുർബാനയും ജന്മദിന വിഭാഗ സ്തോത്രകാഴ്ചയും ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ള ഏവർക്കും കടന്നു വരാവുന്നതാണ്. അന്നേ ദിവസം ദശാംശ സമർപ്പണവും ഉണ്ടായിരിക്കുന്നതാണ്. ആരാധനയ്ക്ക് ശേഷം യുവജനസഖ്യ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ബുധനാഴ്ച 10:30 രാവിലെ 10:30 സേവിയാ സംഘവും വെള്ളിയാഴ്ച 10 AM ഉപവാസ പ്രാർത്ഥനയും ചെറിയ താഴെ മിനി പാരിഷോൾ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 7 മധ്യസ്ഥ പ്രാർത്ഥന ഓൺലൈനായി ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടങ്ങൾ ഭവനങ്ങളിൽ വെച്ചുള്ളത്. സെൻറ്റ് തോമസ് പ്രാർത്ഥന പാണ്ടിശ്ശേരിൽ മിസ്റ്റർ ഫിലിപ്പ് ജോർജിൻ്റെ ഭവനത്തിൽ വെച്ച് ഉച്ചയ്ക്ക് 12. സെൻറ്റ് ജോൺസ് പ്രാർത്ഥന ഇന്ന് 12 കോഴിമല കിക്കാട്ടിൽ മിസ്റ്റർ തോമസ് വർഗീസിൻ്റെ ഭവനത്തിൽ വെച്ചും ശാലേം പ്രാർത്ഥന ഇന്ന് 11:30 AM മംഗലത്തെ മിസ്റ്റർ വിൽസൺ സാമുവലിൻ്റെ ഭവനത്തിൽ വെച്ചും സെൻറ്റ് പോൾസ് പ്രാർത്ഥന 11:30 നാലാം വേലിൽ മിസ്റ്റർ ഏബ്രഹാം വർഗീസിൻ്റെ ഭവനത്തിൽ വെച്ചും ഇമ്മാനുവൽ പ്രാർത്ഥന 12 പുന്നവേലിൽ മിസ്റ്റർ പുത്തൻപുരയിൽ മിസ്റ്റർ ഷാജി വർഗീസിൻ്റെ ഭവനത്തിൽ വെച്ചും പേടിയിൽ പ്രാർത്ഥന 12 റോബിൻ വില്ലയിൽ മിസ്റ്റർ വർഗീസ് ഫിലിപ്പോസിൻ്റെ ഭവനത്തിൽ വെച്ചും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ആഴ്ച നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനകൾ മാടപ്പാട്ട് ഭാഗം സൺഡേ, അതായത് ഇന്ന് വൈകിട്ട് 7 ആരോൺ പ്രയർ ബുധനാഴ്ച വൈകിട്ട് 7 ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യഫലം ഇന്നലെ നടന്ന ആദ്യഫല ശേഖരത്തിൽ 36 ഭവനങ്ങൾ പങ്കെടുക്കുകയും 66,900 രൂപ ലഭിക്കുകയും ചെയ്തു. ഇതിൽ സഹകരിച്ച എല്ലാ കുടുംബങ്ങളോടും ഇടവിടെ നന്ദി അറിയിക്കുന്നു. അടുത്ത ശനിയാഴ്ച 7:30 കോഴിമല പുന്നവേലിൽ തച്ചമല ഭാഗങ്ങളിലെ ആദ്യഫല ശേഖരം ഉണ്ടായിരിക്കുന്നതാണ്. സന്ദേശം മാസിക ഓഫീസിലെത്തിയിട്ടുണ്ട്. പ്രാർത്ഥനാ പ്രതിപുരുഷന്മാർ ഓഫീസിൽ നിന്ന് കളക്റ്റ് ചെയ്യേണ്ടതാണ്. ഭദ്രാസന കളക്ഷൻ അതാത് പ്രാർത്ഥനാ കൂട്ടങ്ങൾ വഴി ക്രമീകരിക്കുന്നു എന്ന് അറിയിക്കുന്നു. റെസിപ്റ്റ് ബുക്കും ഭദ്രാസന പ്രവർത്തനങ്ങൾ അടങ്ങിയ നോട്ടീസും എന്നിവ ഓഫീസിലെത്തിയിട്ടുണ്ട്. പ്രതിപുരുഷന്മാർ അത് എട്ടി ഭവനങ്ങളിൽ നിന്ന് കളക്റ്റ് ചെയ്ത് തിരിച്ചേൽപ്പിക്കുവാൻ സന്മനസ് കാണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സേവികാ സംഘത്തിൻ്റെ നോട്ടീസ്. സേവികാ സംഘം സെൻറ്ററിൻ്റെ ലേലത്തിൻ്റെ പിരിവ് ഈ ആഴ്ച നടത്തുന്നതാണ്. കമ്മിറ്റി അംഗങ്ങൾ ഈ ആഴ്ച ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ ലേലത്തിനുള്ള സാധനങ്ങളോ രൂപയോ നൽകി സഹകരിക്കണമേ. ലേലത്തിന് ലഭിക്കുന്ന സാധനങ്ങൾ 8/12/2021 ബുധനാഴ്ച രാവിലെ 10 കമ്മിറ്റി അംഗങ്ങൾ പഴയ പള്ളിയിൽ കൊണ്ടുവരേണ്ടതാണ്. ബുധനാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ലേലം ചെയ്യുന്നതാണ്. എല്ലാ ഭവനങ്ങളെയും സേവികാ സംഘ അംഗങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. സേവികാ സംഘത്തിന് വേണ്ടി സെക്രട്ടറി ജെസ്സി ജെയിംസ്. ആരാധനയ്ക്ക് ശേഷം ആദ്യഫല ലേലം പള്ളിയിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ഒരു വിവാഹ വിളിച്ചു ചൊല്ല്. ഈ ഇടവകയിൽ ആലുമൂട്ടിൽ വീട്ടിൽ മിസ്സസ് എലിസബത്ത് മാത്യുവിൻ്റെയും മിസ്റ്റർ മാത്യു ഏബ്രഹാമിൻ്റെയും മകൻ സോനു മാത്യുവും കോട്ടയം ജില്ലയിൽ കാനം സെൻറ്റ് ജെയിംസ് CSI ഇടവകയിൽ
കപ്പയിൽ വീട്ടിൽ മിസ്സസ് ലൈസാമ മാത്യുവിൻ്റെയും മിസ്റ്റർ കെ ജെ മാത്യുവിൻ്റെയും മകൾ അഞ്ജു അന്നമ്മ മാത്യുവും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2021 ഡിസംബർ മാസം 6-ാം തീയതി തിങ്കളാഴ്ച, അതായത് 6/12/2021 പകൽ 11:30 ഓദറ സെൻറ് പോൾസ് മാർത്തോമ പള്ളിയിൽ വെച്ച് വിവാഹം കഴിപ്പിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നു. ഈ വിവാഹം നടത്തുന്നതിന് സഭാസംബന്ധമായോ മാർഗസംബന്ധമായോ എന്തെങ്കിലും പരാതിയുള്ളവർ രേഖാമൂലം വികാരി അച്ഛനെ അറിയിക്കേണ്ടതാണ്. ഇത് രണ്ടാമത്തെ വിളിച്ചു ചൊല്ല. ഇതോടുകൂടി പരസ്യം അവസാനിക്കുന്നു. നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതാണല്ലോ ദേവാലയത്തിൽ പ്രിയപ്പെട്ട ദൈവജനത്തോട് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ തക്കണം ഇടയായല്ലതിയായി സന്തോഷിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിന് അവസരം ഒരുക്കിയത് നമ്മുടെ ഭദ്രാസനമാകുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇടവകയിൽ ചെയ്ത എല്ലാ ക്രമീകരണങ്ങൾക്കും ബഹുമാനപ്പെട്ട ഡോക്ടർ ടി ടി സക്രിയാച്ചനോടും ഇടവ ചുമതലക്കാരോടും പ്രത്യേകമായുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ആമുഖമായി സെക്രട്ടറി നൽകിയതാനുള്ള സ്വാഗതത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാ വർഷവും ഭദ്രാസന ദിനമായിട്ട് ഒരു ദിനം വേർതിരിച്ച് ഭദ്രാസനത്തിലെ വിവിധ ഇടവുകളിലെ പട്ടക്കാരും മറ്റ് ഭദ്രാസന അസംബ്ലി അംഗങ്ങളും വിവിധ ഇടവുകൾ സന്ദർശിച്ച് ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായുള്ള വിഭവങ്ങൾ കൈത്താങ്ങലുകൾ നേടുകയും ചെയ്യുന്ന ആളുടെ ദിവസമാകുന്ന ഭദ്രാസന ദിനം എന്നുള്ളത്. കഴിഞ്ഞ 28 വർഷക്കാലം അനുഗ്രഹകരമായി നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഭദ്രാസനം പ്രവർത്തിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷം കോവിഡ് സാഹചര്യത്തിൽ ദേവാലയങ്ങളിൽ പോയി ഇപ്രകാരമുള്ളതാളുടെ പ്രസ്താവന നടത്തുവാനോ കളക്ഷൻ നടത്തുവാനായിട്ടോ സാധിച്ചില്ല. എന്നാൽ കുറേയൊക്കെ വ്യത്യാസം അതിന് ഉണ്ടായതിനാലാണ് ഇന്നിപ്രകാരം ഭദ്രാസനമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അഭിയന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയുടെ അനുഗ്രഹീതമായുള്ള നേതൃത്വത്തിൽ നമ്മുടെ ഭദ്രാസനത്തിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായിട്ട് മുന്നേറുന്നുണ്ടല്ലോ. 92 ഇടവുകളും 110 പട്ടക്കാരും 14 സുവിശേഷകരും മറ്റ് ഇതര പ്രവർത്തകരും ചേർന്നാണ് നമ്മുടെ ഭദ്രാസനത്തിൻ്റെതായുള്ള പ്രവർത്തനങ്ങൾ. ഇന്നത്തെ ആരാധനയിൽ ഒരുപക്ഷെ ശ്രദ്ധിച്ചെങ്കിൽ ഭദ്രാസനത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളതാണുള്ള പ്രവർത്തനങ്ങളെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭവനങ്ങളിലും നൽകുവാനായിട്ട് ഒരു ബ്രോഷർ അടുത്ത ദിവസങ്ങളിലായിട്ട് ലഭിക്കും എന്ന് സെക്രട്ടറിയുടെ ഓർമ്മിപ്പിച്ചല്ലോ. നമ്മുടെ ഭദ്രാസനം വിവിധ തരത്തിലുള്ളതാണുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ നാളുകളിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് പ്രവർത്തന മേഖലകൾ, എല്ലാ തുറകളിലുള്ളതായ ആളുകളെയും സ്നേഹിക്കുവാനും കരുതുവാനും ഉള്ളതാണുള്ള പ്രത്യേക ക്രമീകരണങ്ങളും നമ്മുടെ ഭദ്രാസനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. പ്രതിവർഷം 5 കോടി രൂപയാണ് മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മുടെ ഭദ്രാസനം ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജനങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കുന്നതുകൊണ്ടും പ്രാർത്ഥിക്കുന്നതുകൊണ്ടും കരുതുന്നതുകൊണ്ടുമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സുവിശേഷ പ്രവർത്തനങ്ങളാകുന്നല്ലോ. നരസാപുരത്തുള്ളതാണുള്ള 25 ഗ്രാമങ്ങളിൽ 3 മിഷണറി അച്ഛന്മാരും 9 സുവിശേഷ പ്രവർത്തകരും പ്രവർത്തിക്കുന്നു. 350 കുടുംബങ്ങളും 1200 പരം വിശ്വാസികളും 5000 പരം അന്വേഷകരും 12 പള്ളികളും പ്രത്യേകിച്ച് തെലുങ്ക് ഭാഷയുള്ളതാണുള്ള ആരാധന നടക്കുന്നതാണുള്ള ദേവാലയങ്ങളും അവിടെയുണ്ട്. അവിടെ ഒറ്റപ്പെട്ടതാണുള്ള പ്രദേശങ്ങളിൽ അലഞ്ഞിരുന്ന നടന്നതായ ആളുകളെയൊക്കെ സംരക്ഷിക്കുകയും അവരെ കരുതുകയും ചെയ്യുന്നതിനുള്ള നല്ല ശുശ്രൂഷകളാണ് നൽകുന്നത്. ചില നാളുകൾക്ക് മുമ്പ് അവിടെ എനിക്കൊന്ന് പോകുവാനായിട്ടിടയായി. അവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. സ്കൂളിൻ്റെ പ്രവർത്തനം, പഠിക്കാൻ നിവൃത്തിയില്ലാത്തതാണുള്ള കുഞ്ഞുങ്ങളെ അവിടെ സൗജന്യമായിട്ട് അവരെ പഠിപ്പിച്ച് അവിടെ വിടുന്നുണ്ട്.
ഹോസ്റ്റൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക ദൂരെ നിന്ന് വരുവാൻ പ്രയാസമുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായിട്ട് ഹോസ്റ്റൽ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ വില്ലേജുകളിലൊക്കെ നാം പോവുകയാണെങ്കിൽ അവരുടെ നാളുള്ള കരുതൽ എത്ര വലുതാണ്, അവരുടെ വിശ്വാസം എത്ര ആഴമേറിയതാണുള്ള വിശ്വാസമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാലത് വിശ്വസിക്കുവാനായിട്ട് പ്രയാസമാണ്. പ്രത്യേകിച്ച് ഞാൻ ഒന്നുരണ്ട് സ്ഥലങ്ങളിലൊക്കെ ചെന്നതാണുള്ള സമയത്ത് അവരുടെ നാളുള്ള ആഴമാണുള്ള വിശ്വാസം. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞത് അവർ നാട് നീളെ ചൂല് വിറ്റ് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നതായ ആളുകളെയാണ് അവിടെ പ്രത്യേകമായിട്ടുള്ളത്. അവിടെയുള്ളതായ നാട്ടിൽ ആ നാട്ടിൽ പ്രത്യേകമായിട്ട് അവർക്ക് ചൂല് നിർമ്മിക്കുവാനായിട്ടും ഒരുമിച്ച് അവരെ എല്ലാവരെയും കൂടെ ഏതെങ്കിലും ദേശങ്ങളിൽ കൊണ്ടുപോയി ഒരുമിച്ച് വിൽക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അവരുടെ ആ ഭിക്ഷ യാചിപ്പ് തൊഴിൽ അവിടെ അവസാനിപ്പിച്ച് അവർക്ക് നമ്മുടെ സഭയായിട്ട് ചില വീടുകളൊക്കെ വെച്ചു കൊടുത്ത് അവിടെ താമസിക്കുന്ന ആളുകൾ അവരുടെ അധ്വാനത്തെയൊക്കെ കാണുവാനായിട്ടിടയായി. മറ്റു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഇതുപോലെ ഭിക്ഷയാചിക്കുന്ന ആളുകളുടെ കുഞ്ഞുങ്ങൾ അവരും ഈ അനുഭവത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് അവരെ പ്രത്യേകമായിട്ട് ട്യൂഷൻ പഠിപ്പിക്കുന്നതിനുള്ള സെൻറ്ററുകൾ കണ്ടു. അവിടെ വൈകുന്നേരം ആകുമ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കാനായിട്ട് വരും. അവരെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർത്തുവാനായിട്ട് നല്ല ട്യൂഷനുകൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദൈവവചനവും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്ത് നല്ല മൂല്യബോധമുള്ളവരാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ഒരു പ്രദേശത്തെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ അവിടെയുള്ളതാണുള്ള ആരാധനാലയങ്ങൾ ചെല്ലുകയാണെങ്കിൽ അവരുടേതാണുള്ള വിശ്വാസം ആഴം എത്ര വലിയതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഭവനത്തിൽ ചെന്ന് ഒരു ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ആരാധനയൊക്കെ കഴിഞ്ഞ് വൈദ്യത്തെ കൂട്ടായ്മയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ടീമായിട്ടാണ് പോയത്. നേരത്തെ ഇരുന്ന ഒരു പള്ളിയിൽ ആളുകളുമായിട്ട് ചെന്നപ്പോൾ അവരുടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുകയാണ്. ഒറ്റ മുറിയേ ഉള്ളൂ, എന്നാൽ വളരെ നീറ്റായിട്ടിരിക്കുന്ന ആളുള്ള മുറി. അവിടെ എല്ലാ ടി വി ഉണ്ട്, പാത്രങ്ങളെല്ലാം മേളത്തെ തട്ടുകളിലുണ്ട്. എന്നാൽ അവർ വെളിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുകയാണ്. അത് ചിക്കനും മറ്റ് വിഭവങ്ങളൊക്കെ കൂട്ടി ആ നാട്ടുകാർ ഉണ്ടാക്കിയതല്ല, നമ്മുടെ മലയാളികളാരും ഉണ്ടാക്കിയ ഭക്ഷണമല്ല, നല്ല മെച്ചമായിട്ട് വന്നതായ ആളുകൾ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ എന്തെങ്കിലും അതിന് വേണ്ടി ഒന്ന് നൽകട്ടെ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, അത് ദൈവദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ മനസ്സോട് അത് കൂലിപ്പണി ചെയ്ത് ഇവിടുത്തെ എൻ്റെ പകുതി പോലും ശമ്പളം കിട്ടാത്തതായ ആളുകളാണ്. അപ്രകാരം മറ്റുള്ളവരെ കരുതാനുള്ളതാണുള്ള മനോഭാവം കാണിക്കുന്ന ആ നിലയിലേക്കും ഇത്ര വൃത്തി ഉള്ളതാണുള്ള സമൂഹമായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് നമ്മുടെ സുവിശേഷകരുടെയും പ്രവർത്തകരുടെയൊക്കെ പ്രവർത്തനങ്ങൾ മൂലം ഇടയായിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആന്ധ്രയിൽ ഇങ്ങനെയുള്ളതായ ഒരുപാട് പ്രവർത്തനങ്ങളൊന്നും എടുത്തു പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. കേരളത്തിൽ പാണ്ഡവൻപാറ, പെരിങ്ങാല, പൂപ്പുറത്തി എന്നീ ഗ്രാമങ്ങളിലും തോട്ടപ്പുഴ, അതോടൊപ്പം തന്നെ തൃക്കുന്നപ്പുഴ ഈ തീരപ്രദേശങ്ങളിലും സുവിശേഷ പ്രവർത്തകർ അവിടെ താമസിച്ച് അവിടുത്തെ ശുശ്രൂഷകൾ നൽകുന്നുണ്ട്. സൗഖ്യദായക പ്രവർത്തനങ്ങളായിട്ട് ക്യാൻസർ കെയർ, കൗൺസിലിംഗ് സെൻറ്റർ, കരുതൽ, നമ്മുടെ വൃദ്ധാശ്രമത്തിലുള്ളതായ ഈ ക്യാൻസർ രോഗികൾ, വൃക്കരോഗികളായിട്ടുള്ളവരെ പ്രത്യേകമായിട്ട്, പ്രത്യേകിച്ച് തോട്ടപ്പുഴ ആ പ്രദേശങ്ങളിലൊക്കെ ധാരാളം രോഗികളുണ്ടല്ലോ, അവരെയൊക്കെ പ്രത്യേകമായിട്ട് കണ്ടെത്തി അവരെ കരുതുന്നുണ്ട്. പ്രത്യേകമായുള്ള കരുതലിൻ്റെതായുള്ള ഭാഗമായിട്ട് അത് പ്രത്യേകമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായുള്ള അനുഭവമാണ്. അതുപോലെ മെഡിക്കൽ ക്ലിനിക്കുകൾ നരസാപുരത്തും അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ സെൻറ്ററുകളിലും പ്രത്യേകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. സുരക്ഷാ പെൻഷൻ, മീവ, കൗൺസിലിംഗ് മിനിസ്ട്രി, തുമ്പോൺ, ശ്രേയസ്, ആശ്വാസ്, കനിവ്, ഇങ്ങനെയൊക്കെയുള്ളതായ പ്രത്യേകിച്ച് നമ്മുടെ അടുത്തുള്ള വികാസ് ആ ഈ ഗ്രാമത്തിലുള്ളതാണുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും അവരെ ഉദ്ധരിക്കുവാനുമുള്ളതാണുള്ള പ്രത്യേകമായുള്ള പ്രവർത്തനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ പദ്ധതികൾ, വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് ട്യൂഷൻ കൊടുക്കുവാനും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടതാണുള്ള സഹായങ്ങൾ നൽകുവാനും നമ്മുടെ ഭദ്രാസനമായിട്ട് ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാലപാഠികളുണ്ട്, അതോടൊപ്പം തന്നെ മിഷൻ പരിശീലനമുണ്ട്. അതുപോലെ വികസന പദ്ധതികൾ എന്ന് പറയുന്നതിനുള്ള സമയത്ത് കിടങ്ങന്നൂർ നവദർശൻ കേന്ദ്രം, സാധു സദൻ വെൺമണി, ശ്രേയസ് തുമ്പവൺ, ഹരിപ്പാട് കാവൽ, വികാസ് ആരാമം കൊഴുവല്ലൂർ, തരംഗം മിഷൻ ആക്ഷൻ സെൻറ്റർ, തരംഗം പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ്, ഇവിടെയൊക്കെ നടക്കുന്നതിനുള്ള ശുശ്രൂഷകൾ വിലയേറിയതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ വിശദമായുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഭവനങ്ങളിലും എത്തിക്കുന്നതിനുള്ള ആ ബ്രോഷറിനകത്ത് പ്രത്യേകമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊന്നും ഞാൻ കൂടുതലായിട്ട് എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ തരംഗത്തിൽ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ, നിരാശ്രയരായ രോഗികളായ വേദന അനുഭവിക്കുന്ന ആളുകളെ അവിടെ കൊണ്ടുവന്ന് വേണ്ടതാണുള്ള സൗജന്യമായിട്ടുള്ളതാണുള്ള ശുശ്രൂഷകളൊക്കെ, മത വ്യത്യാസമന്യേ നടത്താനുള്ള ശുശ്രൂഷകളും എടുത്തു പറയത്തക്കതാണുള്ള പ്രവർത്തനം, ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഭദ്രാസനമായിട്ട് നൽകുന്നു. ഏറ്റവും അടുത്തത് അടുത്ത സമയത്ത് നമ്മുടെ നിന്നുപോയതാണുള്ള പള്ളിപ്പാട് ദീപ്തി ഭവൻ, അത് കുഞ്ഞുങ്ങളെ അവിടെ താമസിപ്പിക്കാനൊക്കാത്തുള്ള ഗവൺമെൻറ്റിനുള്ള നിയമങ്ങൾ വന്നതിനാൽ അത് നിന്നുപോയി. എന്നാൽ അവിടെ ഇപ്പോൾ 65 വയസ്സിന് മുകളിലുള്ളതായ അർഹരായ സ്ത്രീകളെ പുനരധിവസിക്കാനുള്ളതാണുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ
ഒറ്റപ്പെട്ടതായ ആളുകൾ അവരെയൊക്കെ കരുതുന്നുള്ള വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭദ്രാശ്രമമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിവിധ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. സുവിശേഷകരെ നമുക്ക് സ്പോൺസർ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇടവകയായിട്ടോ വ്യക്തികളായിട്ടോ കുഞ്ഞുങ്ങളെ അവരുടെ പഠനത്തിനായിട്ട് സ്പോൺസർ ചെയ്യുവാനായിട്ട് സാധിക്കും. 10,000 രൂപ. തയ്യൽ മെഷീനുകൾ സംഭാവന ചെയ്യാനായിട്ട് സാധിക്കും. 7,000 രൂപ. വിവാഹ സഹായം നൽകുവാനായിട്ട് സാധിക്കും. സ്കൂൾ റൂം അത് പണിയുന്നതിന് വേണ്ടിയുള്ളതാണുള്ള സഹായങ്ങൾ ഇവിടെ കേരളത്തിലെ അല്ല പറയുന്നത്, ആന്ധ്രാപ്രദേശിലുള്ളതായ മുമ്പേ പറഞ്ഞ ആയ തരത്തിലുള്ളതാണുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കുവാനായിട്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടതാണുള്ള യൂണിഫോം മേടിച്ചു കൊടുക്കുവാനായിട്ട്, ബാലവാടികൾ സ്പോൺസർ ചെയ്യുവാനായിട്ട്, അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണുള്ള നേഴ്സിംഗ് കുഞ്ഞുങ്ങളെ പഠിക്കുന്നതാണുള്ള കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യുവാനായിട്ട്, വിവാഹ സഹായം നൽകുവാനായിട്ട്, അതൊക്കെ 30,000 മുതൽ 50,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ സഹായിക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ് രോഗികളെ സ്പോൺസർ ചെയ്യുവാനായിട്ട് സാധിക്കും. കനി വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. പണം കൊടുത്ത് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയും പിന്തുണയും ഇതിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പണം ഒരു വശത്തൂടെ അല്ലെങ്കിൽ മറ്റു വശത്തൂടെ ലഭിക്കും, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രാർത്ഥനയും പിന്തുണയും ഇതിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആത്മാർത്ഥമായിട്ട് ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അതിലുപരിയായിട്ട് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും ഈ ദിവസങ്ങളിൽ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ഓരോ ഇടവകയിലും മുൻ വർഷങ്ങളിൽ ഗ്രൂപ്പായിട്ട് ആളുകൾ വന്ന് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധിക്കാഞ്ഞതിനാൽ കഴിഞ്ഞ വർഷവും അതാത് ഇടവുകൾ തന്നെയാണ് കളക്ട് ചെയ്തത്. ഈ വർഷവും എല്ലാ ഇടവുകളിലും ക്രൈസ്തവ സമിതി അംഗങ്ങളും ഭദ്രാസന അസംബ്ലി അംഗങ്ങളും ചേർത്താണ് ഈ കളക്ഷനുകൾ പൂർത്തിയാക്കുന്നത്. എല്ലാ ഭവനങ്ങളിലും ഈ രീതിയിൽ വരുമ്പോൾ എല്ലാവരും സഹകരിക്കണം. ഈ ഇടവയ്ക്ക് നൽകിയിരിക്കുന്ന നിശ്ചയിച്ചിരിക്കുന്നതിനുള്ള തുക 70,000 രൂപയാണ്. അതിലധികമായിട്ട് നൽകുവാൻ കഴിവുള്ളവരിവിടുണ്ട് എന്നെനിക്ക് പ്രത്യേകമായിട്ട് അറിയാം. എന്നാൽ അത് മനസ്സിലാക്കി ഈ ഭദ്രാസന പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും സഹായിക്കുകയും ഭദ്രാസന പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നമ്മുടെ ഭദ്രാസനത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ശക്തീകരിക്കട്ടെ. ഈ ഇടവകയിൽ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്ക് നേരത്തെ പരിചയമുള്ള പല സ്നേഹിതര് ഈ ഇടവകയിലുണ്ട്. പ്രത്യേകിച്ച് ജോൺ ബി തോമസ്, കോശിമത്തായി സാറ്, ഇവരൊക്കെ എൻ്റെ പഴയ സ്നേഹിതരാണ്. ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച്, കോശിമത്തായി സാർ ഞങ്ങളൊക്കെ സഭാ കൗൺസിലിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ശുശ്രൂഷ ചെയ്താനുള്ള ഇടവകയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, കപ്പിയുഴത്തിൽ ഉമ്മൻ എന്നാണ്. കപ്പിയുഴമാണ്, കാപ്പിയുഴമാണ് ഉണ്ടായിരുന്നു ഉമ്മച്ചൻ. അതവരുടെ മക്കളൊക്കെ 4-5 3-4 പേര്. ഞാൻ നേരത്തെ ശുശ്രൂഷ ചെയ്താനുള്ള അമേരിക്കയിലെ ഒരു ഇടവകയിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പള്ളിയൊക്കെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ അന്ന് ഈ പള്ളിയുടെ കാര്യമൊക്കെ എപ്പോഴും അവർക്ക് പറയാൻ, ഞങ്ങളുടെ സെൻറ് പോൾസ്, ഞങ്ങളുടെ സെൻറ് പോൾസ് എന്ന് പറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് എനിക്ക് സെൻറ് പോൾസ് ഇടവകയെ പറ്റിയൊക്കെ മനസ്സിലാക്കുവാനായിട്ടിടയായത്. അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു. എന്നാൽ തന്നെയും ഈ ഇടവകയിലൂടെ സമൂഹത്തിനും വിദേശത്തിനും ഒക്കെ നൽകുന്നതിനുള്ള നല്ല ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായുള്ള ഒരു ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ദൈവറിവെ അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരും ഇടയാക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതിനുള്ള വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:41-42 വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:41-42. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടവൾ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിയിലായിരിക്കാൻ, ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ വചനങ്ങൾ ഞങ്ങളെ ദിനംതോറും ബലപ്പെടുന്നതാകുന്നല്ലോ. വചനത്തിലൂടെ അങ്ങയെ കാണുവാനും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൃഢകൽക്കുമാറാകണമേ. ആമേൻ. ആഗമനകാലം എന്നറിയപ്പെടുന്ന ആള ഒരു കാലഘട്ടത്തിലൂടെയാകുന്നല്ലോ നാം പ്രത്യേകമായിട്ട് ഈ സഭാ വർഷത്തിൽ നാം പ്രവേശിച്ചിരിക്കുന്നത്. ഇന്ന് വായിച്ചാനുള്ള ഭാഗത്ത് സുവാർത്തയുടേതാനുള്ള പങ്കുവെക്കൽ എന്നുള്ളതാനുള്ള വിഷയമാണ് സഭ നൽകിയിരിക്കുന്നത്. എലിസബത്തിൻ്റെ അടുക്കലേക്കുള്ളതായ കന്യകനും അറിയാമൻ്റെ യാത്രയെപ്പറ്റി പ്രതിപാദിക്കുന്നതിനുള്ള ഭാഗമാണ്. രണ്ട് ആളുകളും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ ജനിച്ചു വളർത്തപ്പെട്ടുവെങ്കിൽ തന്നെയും അവരനുഭവിക്കുന്നതിനുള്ള സംഘർഷങ്ങളും അവരനുഭവിക്കുന്നതിനുള്ള വേദനകളും
സമാന ഭാവങ്ങൾ ഉള്ളതായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. സമാന ചിന്താഗതികളോടെയും അനുഭവങ്ങളോടെയും ജീവിച്ചിരുന്ന ആളുള്ള എലിസബത്തും മറിയയും ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ആളുള്ള രംഗം അത് വളരെ ഭംഗിയായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ലോക ചരിത്ര രംഗങ്ങളിൽ നാം നോക്കുന്ന ആളുള്ള സമയത്ത് നിർണായക സ്വാധീനം ചെലുത്തിയായ രണ്ട് സ്ത്രീകളുടേതാണുള്ള ചരിത്രത്തെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവദൂതന്മാരുടെ രണ്ട് വ്യത്യസ്തമായുള്ള സന്ദർശങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം മറിയ എലിസബത്തിനെ സന്ദർശിക്കുന്ന ആളുടെ സംഭവം വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 70 മൈൽ ദൂരം യാത്ര ചെയ്താണ് മറിയ എലിസബത്തിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളവും സംഘർഷങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ആളുള്ള ഒരു കാലഘട്ടമാണ്. ഒന്ന്, എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി കുഞ്ഞുണ്ടാകും എന്നൊരു യാതൊരു പ്രതീക്ഷയുമില്ലാതെ വാർദ്ധക്യത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവദൂതൻ സഖരിയാവിന് പ്രത്യക്ഷപ്പെടുന്നതും ആ വലിയ വാഗ്ദാനം ലഭിക്കുന്നതും. ഈ എലിസബത്ത് ഗർഭവതിയായി തീരുകയും ചെയ്തിരിക്കുന്ന ആളുള്ള രംഗം. അതുപോലെ തന്നെ ഒരു വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞിരിക്കുന്ന ആളുടെ സമയത്താണ് മറിയയ്ക്ക് ദൈവദൂതൻ്റെതാണുള്ള ദർശനം ലഭിക്കുന്നത്. ഒരു കുഞ്ഞിനെ ലോകത്തിന് നൽകുവാൻ പോകുന്നു, ലോകത്തിൻ്റെ രക്ഷകനാണ് എന്നുള്ളതാണുള്ള നിർദ്ദേശം. അപ്പോഴ് പറയുകയാണ്, മറിയ അത്ഭുത വരതന്ത്രയായി അവസാനം ദൈവസേനയിൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വളരെയധികം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആളൊരു പശ്ചാത്തലത്തിലൂടെ മറിയ ജീവിക്കുമ്പോൾ അതിനെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് തൻ്റെ ചാർച്ചയിൽപ്പെട്ടതാണുള്ള എലിസബത്തിനെ കണ്ടെത്തുവാനായിട്ട് ആണ് വളരെയധികം ബുദ്ധിമുട്ടി ഏകദേശം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന 70 മൈലോളം യാത്ര ചെയ്താണ് ഈ എലിസബത്തിനെ കണ്ടെത്തുവാനായിട്ടിടയായത്. രണ്ടുപേർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. വാർദ്ധക്യം എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ തന്നെയും വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞ് ലഭിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പരിഹസിക്കപ്പെടുന്നതാണുള്ള ഒരു രംഗമാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളില്ല എന്നുള്ളതാണുള്ള ഒരു അനുഭവത്തിൻ്റെതാണുള്ള മധ്യത്തിലാണ് ഈ സന്തോഷം ലഭിക്കുന്നതെങ്കിൽ തന്നെയും എല്ലാവരും പരിഹസിക്കപ്പെട്ടതാണുള്ള ഒരു സാഹചര്യമാണ് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത്. ആ സാഹചര്യം അതോടൊപ്പം തന്നെ അതിനേക്കാൾ അപ്പുറമായിട്ടാണ് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളത്. അതും വളരെയധികം നിന്ദിക്കാൻ സാധ്യതയുള്ളതാണുള്ളൊരു സാഹചര്യത്തിലാണ് ഇവിടെ ദൈവം അവരെ ഒരുമിച്ച് കൂട്ടിയോജിപ്പിക്കുന്നതായിട്ട് അവിടെ കാണുന്നത്. മറ്റൊന്ന്, മറിയയെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ എല്ലാ രാജകീയമായുള്ള കുടുംബങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു മശിഹ അല്ലെ ഒരു രക്ഷകൻ, ഒരു വലിയ രാജാവ് ഞങ്ങളുടെ ഭവനത്തിൽ ഉത്ഭവിക്കും എന്നുള്ളതാണുള്ള ചിന്ത. എന്നാൽ അത് വെറും എളിയവളായ മറിയയുടെ ജീവിതത്തിലാണ് അത് പ്രത്യേകമായിട്ട് ലഭിക്കുന്നത്. ഇവിടെ രണ്ടുപേരും സംഘർഷങ്ങളുടെയും അതോടൊപ്പം തന്നെ ദൈവകൃപയുടെയും സന്തോഷത്തിൻ്റെയൊക്കെ മധ്യത്തിലൂടെ കടന്നു പോകുന്നതുള്ള രംഗങ്ങളെയാണ് അവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ ഒരാളുടേതാണുള്ള ഉയർച്ചയിൽ മറ്റേയാൾ നിന്ദിക്കുന്നില്ല. നീയാണല്ലോ ദൈവപുത്രന് ജന്മം നൽകുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നോർത്ത് ഉള്ളിൽ അസൂയ അവിടെയില്ല. മറ്റൊരാളുടെ ഉയർച്ചയിൽ പരസ്പരം അഭിനന്ദനം ചെയ്യുന്ന ആളുടെ വ്യക്തികളെയാണ് കാണുന്നത്. തങ്ങൾ ആരാണ് ശ്രേഷ്ഠർ എന്ന് തുലനം ചെയ്യുവാനായിട്ട് രണ്ടുപേരും തയ്യാറാകാത്ത ആളുടെ രംഗം. ഇവരുടെ ജീവിതത്തിലൂടെ ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മാനസിക സംഘർഷങ്ങളെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മറിയം മനസ്സിലാക്കി എന്ന് കാണുവാനായിട്ട്. മാനസിക സംഘർഷങ്ങൾ ഇവിടെ എലിസബത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഏറെ നാളായിട്ട് അവിടെ പ്രത്യേകമായിട്ട് ഭവനത്തിൽ തന്നെ കഴിയുകയാണ്, വെളിയിലേക്ക് പോകുവാനായിട്ട് സാധിക്കാത്ത ആളെ. അതുപോലെ തന്നെ മറിയയും അല്പം സംഘർഷത്തിൻ്റെ നാളുടെ നടുവിലൂടെ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നോർത്ത് വ്യാകുലപ്പെട്ടിരിക്കുന്ന ആളുടെ സമയത്ത്. അപ്പോൾ പരസ്പരം കണ്ടെത്തുവാനായിട്ടും പരസ്പരം അഭിനന്ദിക്കുവാനായിട്ടും പരസ്പരം പ്രാർത്ഥിക്കുവാനായിട്ടും ദൈവരൂപയെ അനുഭവിക്കുവാനായിട്ടും തയ്യാറാകുന്ന ആളുടെ രംഗം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടേതാണുള്ള മധ്യത്തിൽ മറ്റൊരാളുടേതാണുള്ള സാന്നിധ്യം എപ്പോഴും ബലപ്പെടുന്നതാണ്. അതിനാണല്ലോ നാം പ്രത്യേകിച്ച് കൗൺസിലിങ്ങിനൊക്കെ പ്രത്യേകമായിട്ട് പോകുന്നത്. മറ്റുള്ളവരുടേതാണുള്ള നല്ല വാക്കുകൾ നമ്മെ പ്രചോദിപ്പിക്കുന്ന ആളുടെ രംഗം. ഇവിടെ കൗൺസിലിങ്ങിനേക്കാൾ ഉപരിയായിട്ട് വലിയ ഒരു ആഴമായ ബന്ധമാണ് ഈ ചാർച്ചക്കാർ തമ്മിൽ ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ആളുടെ സമയത്തോടെ പ്രത്യേകമായിട്ടൂടെ കാണുന്നത്. ഇവിടെ എലിസബത്ത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒളിച്ചു പാർക്കുന്ന ആളുടെ രംഗമാണ് കാണുന്നത്. 5 മാസത്തോളം ഇവിടെ മാറി താമസിച്ചു എന്നാണ് 25-ാമത്തെ വാക്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരുടെ 5 മാസം ഒളിച്ചു പാർത്തു എന്നുള്ളത് 25-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും.
വാർദ്ധക്യത്തിലെ അനുഭവമായതുകൊണ്ട് സ്വാഭാവികമായുള്ള ഒരു ചിന്തയാണ് അവിടെ കാണുവാനായിട്ട് ഇടയാകുന്നത്. എന്നാൽ അത് മനസ്സിലാക്കിയാണ് മറിയ എലിസബത്തിനെ അവിടെ സന്ദർശിക്കുന്നതായിട്ട് കാണുന്നത്. ഒരേ ശാരീരിക അവസ്ഥയിൽ ഉള്ളതായുള്ള വ്യക്തികളാണ് രണ്ടുപേരും. ഗർഭാവസ്ഥയിലായിരിക്കുന്നതിനുള്ള അനുഭവമാണ് കാണുന്നത്. എന്നാൽ ഈ സംഗമം അവരെ പരസ്പരം ദൈവകൃപയിൽ ബലപ്പെടുത്തുന്നതായിട്ടവിടെ കാണുന്നു. അവരുടെ ചിന്താഗതികളെ വിശാലമായിട്ട് രൂപപ്പെടുത്തിയതാണുള്ള ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ഏകാന്തതയുടേതാണുള്ള ഒറ്റപ്പെടലിൽ ജീവിച്ചിരുന്നതാണുള്ള വ്യക്തികൾ അവർ ഒരുമിച്ച് കൂട്ടിമുട്ടുന്നതിനുള്ള രംഗത്തെയാണ് ഇവിടെ കാണുന്നത്. ഒരു പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് ക്യാൻസറോ മറ്റ് രോഗങ്ങളോ അല്ല, അതൊക്കെ നാം പ്രത്യേകമായിട്ട് പറയാറുണ്ടെങ്കിൽ തന്നെയും അതിനേക്കാളുപരിയായിട്ട് ഈ ഏകാന്തതയും ഒറ്റപ്പെടലുമാണ് എന്ന് കാണുവാനും ഒറ്റപ്പെടലിൻ്റെതാണുള്ള അനുഭവത്തിൽ പലപ്പോഴും ജീവിതം നഷ്ടപ്പെടുന്നതാണുള്ള രംഗങ്ങളെ കാണുവാൻ, ഒരുപക്ഷെ ദേശം പോലും വിട്ടുപോകുന്നതായ ആളുകളെ കാണുവാനായിട്ട് കഴിയും. ഞാൻ പണ്ട് ശുശ്രൂഷ ചെയ്താനുള്ള ഒരു ദേവാലയത്തിൽ നോർത്തിലാണ്, അവിടെയൊക്കെ പ്രത്യേകിച്ച് പല ഭവനങ്ങളിലും ചെല്ലുന്നതിനുള്ള സമയത്ത് അവർ പറയും, നാട്ടിൽ ഞങ്ങളുടെ മുഖം നഷ്ടപ്പെട്ടപ്പോഴാണ് ഞങ്ങളവിടെയുള്ളത് സർവ്വതും വിറ്റിവിടെ വന്നത്. എന്നാൽ മറ്റു ചില ആളുകൾ ജീവിതത്തിൻ്റെ സാമ്പത്തികമായിട്ട് ഉയരുവാനായിട്ട് അവിടെ ചെന്ന് താമസിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെയുള്ളതാണുള്ള ഒരു സ്ഥലമാണ്, സ്ഥലം ഞാൻ പറയുന്നില്ല. എന്നാൽ അവിടെ ചില ആളുകളോട് വ്യക്തിപരമായിട്ടൊക്കെ ഇടപെടുമ്പോൾ കുടുംബത്തിൽ ഇത്തരത്തിലുള്ളതാണുള്ള ചില പ്രയാസങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുണ്ട്. മക്കളെ പറ്റിയുള്ളതാണുള്ള ഭാരം, കുടുംബത്തിലെ അംഗങ്ങളെ പറ്റിയുള്ളതാണുള്ള ഭാരം, പിന്നെ നാട്ടിൽ നിന്നിട്ട് വലിയ കാര്യമില്ല, ജീവിതം അവസാനിപ്പിക്കാം എന്നൊക്കെ തിഞ്ചിച്ചപ്പോൾ ലഭിച്ച ആളുള്ള ആലോചനയുടെ വെളിച്ചത്തിൽ മറ്റുള്ളവരുടെ ആലോചനയിലൊക്കെ മറ്റു ദേശത്തൊക്കെ പോയി താമസിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്ക് പരിചയപ്പെടുവാനായിട്ടിടയായിട്ടുണ്ട്. പ്രിയരെ, ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ ഒറ്റപ്പെടുവാനായിട്ടല്ല, മറ്റുള്ളവരെ ഒരുമിച്ച് കാണുവാനും ബലപ്പെടുത്തുവാനും ദൈവകൃപയിൽ വളരുവാനും നമ്മെ ഇടയാക്കുന്നതിനുള്ള അനുഭവമായിരിക്കണം. അതുകൊണ്ട് സഭ ഇതിനെ ഒരു വലിയ ശുശ്രൂഷയായിട്ട് കണ്ട് ഇത്തരത്തിലുള്ളതാണ് ആളുകളെ ബലപ്പെടുത്തുവാനായിട്ടുള്ളതാണുള്ള ശ്രമം ഇടവക തലത്തിലും മറ്റ് രംഗങ്ങളിലുമൊക്കെ പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇവിടെ നാം നോക്കുന്നതാണുള്ള സമയത്ത് ഇവിടെ കാണുന്നത്, ഇവിടെ വലിയ സന്തോഷം പങ്കിടുന്നതിനുള്ള മറിയയാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ കാണുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, മറിയ എലിസബത്തിനെ സന്ദർശിച്ച് 3 മാസത്തോളം അവളോടൊപ്പം താമസിച്ചു എന്നാണ് പറയുന്നത്. സുദൃഢമായ ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് തയ്യാറായി. എന്താണ് ആ ബന്ധം? ആത്മാർത്ഥതയുടെയും കൂട്ടായ്മയുടെയും ഒരു അനുഭവത്തെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ കാണുന്നത്. ഇവിടെ പറയുന്നു, മറിയയുടെ സന്ദർശന ആരംഭത്തിൽ തന്നെ എലിസബത്തിനെ വന്ദിച്ചു എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ കാണുന്നു. ഈ വന്ദനം എന്ന് പറയുന്നത് എലിസബത്തിൽ വലിയ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ നല്ല വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തും, ഉള്ളിലുള്ളതായ കുഞ്ഞിനെ പോലും രൂപപ്പെടുത്തും. സാധാരണയായിട്ട് ഗർഭവതി ആകുന്ന ആളുകളോടൊക്കെ പറയും, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ചിരുന്നാൽ മതി, വേദനിക്കരുത് എന്നൊക്കെ പറയുന്നതിനുള്ള അനുഭവങ്ങളെയൊക്കെ കാണുവാനായിട്ടും ഇവിടെ നല്ല ചിന്തകൾ വേദനിച്ചിരുന്നാനുള്ള സമയത്ത് നല്ല ചിന്തകൾ അവിടെ പകർന്നു കൊടുത്തത്, അത് കുഞ്ഞിലേക്കും ആ ദൈവകൃപയുടേതാണുള്ള പ്രസരിപ്പ് അവിടെ ഉണ്ടാകുന്നതായിട്ടൂടെ കാണുവാനായിട്ട് കഴിയും. ഗർഭസ്ഥ ശിശു പോലും അനുഗ്രഹീതമാകുന്നു. ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങളുടെ മാസ്മരികതയാണ് അവിടെ പ്രത്യേകമായിട്ട് അവിടെ കാണുന്നത്. അവരുടെ ആകുലതകളും പ്രയാസങ്ങളും അവിടെ പരിഹരിക്കപ്പെട്ടു. രണ്ടുപേരും അവിടെ തിരിച്ചറിയുന്നു, രണ്ടുപേർക്കും ഉണ്ടായതാണുള്ള ദൈവകൃപയെ അവർക്ക് തിരിച്ചറിയുവാനായിട്ട് ഇടയായി എന്നാ കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് അവരുടെ സംഭാഷണത്തിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണുള്ള അത്ഭുതകരമായുള്ള വഴികളെക്കുറിച്ചായിരുന്നു എന്ന് കാണുവാനായിട്ടും ഉടനെ തന്നെ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വന്നത് വരുന്ന മാനം എനിക്കെവിടെ നിന്നുണ്ടായി. നിന്റെ വന്ദന സുരേന്ദ്ര ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. ഈ വചനം വിശ്വസിച്ച് നീ ഭാഗ്യവതി തന്നെ എന്നവിടെ പറഞ്ഞ ഒരു ഉയർത്തിയാണ്. ഒരുപക്ഷെ നിന്നിക്ക, നീ വിവാഹത്തിന് മുമ്പേ ഗർഭവതിയായി പോയല്ലോ എന്ന് പറഞ്ഞ് നിന്ദിക്കേണ്ടതാണുള്ള സാഹചര്യത്തിൽ ദൈവകൃപയെ തിരിച്ചറിയുവാനായിട്ട് എലിസബത്തിനോട് സാധിച്ചു എന്ന് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇവിടെ ദൈവീക ഇഷ്ടത്തിൻ്റെതാണുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇവിടെ പ്രത്യേകമായിട്ടിവിടെ കാണുന്നത്. രണ്ടുപേരും കടന്നു പോകുന്നതിനുള്ള സാഹചര്യം ഒന്നാണ്, എന്നാൽ അതിനെ ദൈവീക പദ്ധതിയുടെ കൂടിക്കാഴ്ചയായിട്ട് മാറുവാനായിട്ട് ഇടയായി കാണും. അതോടൊപ്പം തന്നെ ദൈവ ഇഷ്ടത്തെപ്പറ്റി അവിടെ പറയുന്നതിനുള്ള ഒരു കൂടിക്കാഴ്ചയായിട്ട് അവിടെ പ്രത്യേകമായിട്ട് അവിടെ കാണുന്നു. സ്വർഗം ഉയരത്തിൽ നിന്ന് ദൈവദൂതന്മാരിലൂടെ പറഞ്ഞു കൊടുത്തതിനുള്ള വാക്കുകളെ അവർ തന്നെ ഏറ്റുപറയുവാനായിട്ട്, രണ്ടുപേരും കേട്ടവരല്ല, രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കേട്ടവരാണ്. എന്നാൽ പറഞ്ഞതായുള്ള കാര്യങ്ങൾ ഒരാളുടെ സന്തോഷത്തെ മറ്റൊരാളും മനസ്സിലാക്കുവാനായിട്ടിടയായി എന്ന് കാണുവാനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ഒരു കൂടിക്കാഴ്ചയായിട്ട് കാണുന്നു. പ്രിയരെ, മാനസിക സംഘർഷങ്ങളുടെ
അതിൻ്റെതായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. ഒരുപക്ഷേ കടന്നു പോകുന്നവരാണ്. എന്നാൽ നമ്മുടേതായുള്ള സംഘർഷങ്ങളുടേതായുള്ള മധ്യത്തിൽ മറ്റൊരാൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് കാണുവാനായിട്ടും ഇവിടെ അവരുടെ ജീവിതത്തിൽ പൊതുവായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. രണ്ടുപേരും പങ്കുവെക്കുവാനായിട്ട് തയ്യാറായി തീർന്ന ആൾക്കാരങ്ങ്, രണ്ടുപേരും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നീ നിന്ദിക്കപ്പെട്ടല്ലോ എന്നല്ല പറയുന്നത്, മറ്റൊരാളെ നീ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നവിടെ പ്രത്യേകമായിട്ടാണ്. പരസ്പരം അംഗീകാരവും ബഹുമാനവും നൽകുവാനായിട്ട് ഒരുക്കമുള്ളവരായി തീർന്നുവെന്ന് കാണുവാൻ കഴിയും. അവരുടെ ഉള്ളിൽ അവരുടെ സംസാരത്തിൽ ദൈവികമായുള്ള ഭാവങ്ങളുണ്ടായിരുന്നു. ദൈവിക ചിന്തകൾ അവരുടേതായുള്ള മനസ്സിലൂടെ കൊണ്ടുവന്നു. അത് അവസാനം പരിശുദ്ധാത്മാവിൻ്റെതായുള്ള നിറവിലേക്ക് അവരെ നയിച്ചു എന്ന് കാണുവാനായിട്ട് ഈ ക്രിസ്മസിന് വേണ്ടി നാം ഒരുങ്ങുന്ന ആളുടെ സമയത്ത് നമ്മുടെ മനോഭാവത്തിൽ ഈ ഭാവങ്ങളിലൂടെ ഉൾക്കൊള്ളുവാനായിട്ടിടയാകണം. ദൈവകൃപ ധാരാളമായിട്ട് അനുഭവിക്കുവാനായിട്ട്, അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്കിടയാകണം. ഇത് മാനസിക സംഘർഷം പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കിയുള്ളതാണുള്ള മറിയുടേതാണുള്ള ഒരു യാത്രയാണ് ഇവിടെ കാണുന്നത്. അവരുടേതാണുള്ള യാത്ര സന്തോഷകരമായി തീർന്നു. അതോടൊപ്പം തന്നെ സ്തുതിയുടെ ബന്ധം സ്ഥാപിച്ചതാണുള്ള ഒരു യാത്രയായി, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സ്നേഹ യാത്രയായിരുന്നു എന്ന് കാണുവാനായിട്ട്. 3 മാസം ചെന്നതാണുള്ള ഭവനത്തിൽ അവളെ ഉൾക്കൊണ്ടു രണ്ടുപേരുടെയും ക്ഷീണതകളും മാനസിക സംഘർഷങ്ങളും രൂപപ്പെടുത്തിയെടുത്താനുള്ള ഒരു യാത്രയും താമസവുമായിരുന്നു എന്ന് കാണുവാനായിട്ട്. 3-ാമത് അവിടെ പറഞ്ഞത് ദൈവമഹത്വത്തെപ്പറ്റി ദൈവപ്രവർത്തനങ്ങളെപ്പറ്റി പങ്കുവെക്കുന്ന ആളുടെ അനുഭവം. ഇവിടെ ദൈവത്തിൻ്റെ നാളെ വലിയ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത് എന്നവർക്ക് ഉൾക്കൊള്ളുവാനായിട്ടായി. അപ്രകാരം നല്ല ജീവിത അനുഭവങ്ങളെ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൻ്റെ ഭാരങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും കടന്നു പോകുന്നവർക്ക് ദൈവികമായുള്ള പ്രത്യാശയും ധൈര്യവും പോർന്നു കൊടുക്കുവാൻ കർത്താവെ അടിയങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടതായ ആള് ഹല്ലേലൂയാ ഹല്ലേലൂയാ നന്ദിയോടെ സ്തോത്രം. അരുമനാഥ ശ്രീ യേശുവെ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലെ കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും ഒത്തൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അടിയങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനും പദവിക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ വിശുദ്ധ ദിവസത്തിൽ ദൂരത്തും ചാരത്തും ഇരുന്നുകൊണ്ട് കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനത്തെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിൻ്റെ മക്കൾക്കൊക്കെയും ഏറെ അനുഗ്രഹത്തിന് അവിടുന്ന് മുഖാന്തരമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെ ഉൾപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും നിൻ്റെ സന്നിധിയിലേക്ക് വെക്കുന്നു. ദൂരത്തിലും കർത്താവെ നിൻ്റെ സന്നിധിയിലുമായിരിക്കുന്ന നിൻ്റെ മക്കൾ ഏതെങ്കിലും പ്രയാസത്തിലോ ഭാരപ്പെടുന്ന വിഷയങ്ങളിലോ കാണുന്നെങ്കിൽ ദൈവം തമ്പുരാൻ ഇന്ന് പകൽക്കാലം നിൻ്റെ മക്കൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാക്കി അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ മുതൽ കർത്താവെ ആലയത്തിൽ നിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നിൻ്റെ മക്കൾ കർത്താവെ ഞങ്ങൾ കേട്ട എല്ലാ ദൈവവചനത്തെയും നിൻ്റെ കരങ്ങളിലേക്ക് വെക്കുന്നു. മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് കൊടുത്ത വിശ്വാസത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തീമത്തിയോസിൻ്റെ വിശ്വാസത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. നന്മ സുശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരമെന്ന് ഞങ്ങൾ സുശേഷത്തിൽ കൂടി കേട്ടുവല്ലോ കർത്താവെ. നിൻ്റെ മകനിൽ കൂടി കേട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മറിയുടെയും അലിസബത്തിൻ്റെയും കർത്താവെ അവരുടെ നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും നാളുകളിൽ ഒരുമിച്ച് അവർ പങ്കിട്ട സ്നേഹത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരിലുണ്ടായിരുന്ന മനോഭാവം ഞങ്ങളിലേക്ക് പകരുവാൻ തക്കവണ്ണം നിൻ്റെ മകനിൽ കൂടി ഞങ്ങൾ കേട്ട വചനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ കേൾക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ കർത്താവെ മറിയയും എലിസബത്തും ചെയ്തതുപോലെ കർത്താവെ അന്യോന്യം അവരുടെ കൂട്ടായ്മയിൽ കൂടി സ്നേഹം പങ്കിട്ടപ്പോൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല അവർ പങ്കിട്ട വചനങ്ങൾ ഇരുവർക്കും ആശ്വാസത്തിന് വചന മുഖാന്തരമാക്കി കൊടുത്തത് മാത്രമല്ലപ്പാ, വലിയൊരു ശുശ്രൂഷയ്ക്കും വലിയൊരു ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് അനേകരെ കൊണ്ടുവരുവാനും അത് ഇടയാക്കി തീർത്തുവല്ലോ അപ്പാ. അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾ കൂടെ പങ്കുവെച്ച നിൻ്റെ മകനായ സ്തോത്രം ഏറിയ ദൈവകൃപയോടെ നീ അവിടെ നിർത്തിയിരിക്കുന്നു. യഹോവ ആക്കിയിരിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലും ഏറിയ അനുഗ്രഹത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം തമ്പുരാൻ കുടുംബമായിട്ട് നിൻ്റെ മകനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ വികാരരചനയോർത്ത് പ്രാർത്ഥിക്കുന്നു. പോയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. സന്തോഷത്തോടെ മടങ്ങി വന്ന് ദൈവത്തെ സ്തുതിപ്പാനുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഒരുക്കിത്തരണമേ. ഞങ്ങളുടെ സഭയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നയിക്കുന്ന എല്ലാ തിരുമേനിമാരെയും സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. അടിയങ്ങൾക്ക് കടന്നു ചെല്ലാൻ മേലാത്ത സ്ഥലങ്ങളിൽ നിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെയും വേല ചെയ്യുമ്പോൾ
തമ്പുരാൻ അവിടെ നിന്ന് നിന്റെ മക്കളെ കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിൽ കൂടി ചെയ്യുന്ന എല്ലാ വേലകളെയും കുറിച്ച് ഞങ്ങൾ കേട്ടുവല്ലോ. താല്പര്യത്തോടെ ഇതിനെയൊക്കെ സഹായിപ്പാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നാളുകളിൽ ആളുകളെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകൽക്കാല ശുശ്രൂഷയിൽ നിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. കടന്നു വന്നവരൊക്കെയും ഏറിയ ദൈവകൃപയോടെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് കടന്നു പോകുവാൻ അവിടെ നിടയാക്കണമേ. കൃപയിൽ ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളണമേ. പ്രാർത്ഥനയിൽ വന്ന കുറവുകളൊക്കെയും ക്ഷമിക്കണമേ. വീണ്ടും ഞങ്ങൾ നിൻ്റെ സന്നദ്ധയിൽ കടന്നു വരുവോളം നിൻ്റെ തങ്കച്ചിറകടിയിൽ നീ ഞങ്ങളെ കാത്ത് പരിപാലിച്ചു കൊള്ളണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണം നല്ല പിതാവേ. ആമേൻ. വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് കുംഭസാര പ്രാർത്ഥനയ്ക്കായിട്ട് അതാ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ആത്മദേഹി ദേഹത്തെ കാഴ്ചയായി വയ്ക്കുന്നിതാ നിൻ മുൻപിൽ ഞാൻ യേശുവേ എന്നും നിൻ വകയാവാ പീഠത്തിൻ മേലെന്നെ ഞാൻ വെച്ചു തീക്കായി കാക്കുന്നു കാത്തുകാത്തിരിക്കുന്നേ തീറങ്ങാൻ നോക്കുന്നു. സഭയാഴ്ച ജീകുംഭസാര പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് എൻ്റെ പിന്നാലെ ഏറ്റുമല്ല. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മിശ്യാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നതിനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമാനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീതിയിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപയുള്ളവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും അപാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിൻ്റെ തിരുവേനത്തിൻ്റെ നനപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എന്നെ ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവൻ രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമീൻ. സത്യമാനുദോച്ച് ഞങ്ങളുടെ പാവങ്ങളെ ദൈവൻ ഭാഗം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുന്ന നിങ്ങളോരോരുത്തരോടും പരമപാനീയനായ ദൈവം മനസ്സിലിഞ്ഞ് നിങ്ങളുടെ സകലഭാവം ക്ഷമിച്ചിരിക്കുന്നു. അവനോടുകൂടെയുള്ള നിരന്തര കൂട്ടായ്മയും പുതിയും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് ഇവിടെ നടത്തുമാറാകട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ ശുശ്രൂഷയിൽ കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പീൻ. നിരപ്പം
സമാധാനവും സ്നേഹവും അനുഗ്രഹങ്ങളുടെ ഓരോമായി വലിയവനും നിത്യനുമായിരിക്കുന്ന ദൈവമേ, നിന്റെ സഭയെ സമാധാനപ്പെടുത്തുകയും നിന്റെ കൃപയാ ഭൂലോകത്തെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്നേഹവും സമാധാനവും സർവദാ നിലനിൽക്കുമാറാകണമേ. സ്നേഹവും സമാധാനവും സർവദാ നിലനിൽക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കർത്താവേ, അനുഗ്രഹം നിറഞ്ഞിരിക്കുന്ന നിന്റെ വലത്തെ അവസിപ്പിച്ച് നിന്റെ സന്നിധി തങ്ങളുടെ തലകളെ വണക്കിയിരിക്കുന്ന നിന്റെ ഇടിയാരും ആരാധകരുമായവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. നാമെല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെളിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധരുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. രാജാതിരാജാവായ പിതാവായ ദൈവത്തെ പുത്രനോടും വിശ്രുവായോടും കൂടെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും മാലാകമാരും ഭീഷ്മാലാകമാരും ക്രോഭന്മാരും ശ്രാഫന്മാരും ഔദ്ധ്യന്മാരും അദൃശ്യാസംഖ്യവുമായ സ്ഥലക്രമങ്ങളും വർഗങ്ങളും സ്വർഗീയ സൈന്യങ്ങളും അടങ്ങാത്ത വായികൾ കൊണ്ടും അവർണ്ണനീയ ശബ്ദങ്ങൾ കൊണ്ടും ജയഘോഷത്തോട് സ്തുതിച്ചു കീർത്തിക്കുന്നവനെ നാം സ്തുതിക്കണം. തൻ്റെ സ്നേഹത്താൽ നമുക്ക് വേണ്ടി ജഡം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്കായി മനസ്സോടെ വെറുമയാക്കപ്പെടുകയും ജഡത്തിൽ കഷ്ടപ്പെടുകയും ചെയ്ത കഷ്ടതകളുടെ ആ രാത്രിയിൽ തൻ്റെ വിശുദ്ധികളിൽ അപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ സ്ലിഹന്മാർ കൊടുത്ത് വാങ്ങി വെച്ചിപ്പേ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്നരളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയായ കാസായേയും അവനെടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ സ്ത്രീയന്മാർക്ക് കൊടുത്ത് എല്ലാവരും ഉടുപ്പിതനേർക്ക് വേണ്ടി പാമോചനത്തിനായി ചെയ്യുന്ന പുതിയത്തിലുള്ള എൻ്റെ രക്തം എന്നരളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തന്നെ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരു ഓണ്ട് മരണത്തെ പ്രസ്താവിക്കുന്നു.
കർത്താവേ, ഭാവികളും കുറ്റക്കാരുമാണ് നിന്നടി ആരാധനങ്ങൾ രക്ഷാകരമാണ് നിരസലയാഭാരത്തെയും ഭയങ്കരവും മഹത്വമുള്ളതുമായ രണ്ടാമത്തെ ഇടനള്ളത്തിനെയും ഓർക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ നടുങ്ങി ഉറച്ച് നിന്നോടും നീ മുഖാന്തര നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു പറയുന്നു. ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്യണമേ, കർത്താവേ ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്യണമേ, കർത്താവേ ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്ത് ദേദോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നമ്മുടെ കർത്താവ് ശുശാടെ തിരുശരീരമായിരിപ്പാ പരിശുദ്ധ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസ അല്ലവേ നമ്മുടെ കർത്താവ് ശുശാടെ തിരുരക്തമായിരിപ്പാൻ പരിശുദ്ധ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, സംബന്ധിക്കുന്ന എല്ലാവർക്കും എല്ലാവരും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളും പുതിയ ജീവനിൽ ശുദ്ധിമാന്മാരോട് സന്തോഷിക്കുന്നവരുമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോവബുക്കുൽ സബാല്ലവൽമീ ആമീൻ. കർത്താവേ, നാല് വിഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേച്ചുവരിക്കുന്ന സകല മേൽപ്പട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡിയോസ് മാർത്തോമാ മെത്രാപൊലിത്തയെയും ഞങ്ങളുമായി സംസ്കൃതമുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യോഹക്കീം മാർ കുറിലോസ്, ജോസഫ് മാർ ബർണബാസ് എന്നീ സബ്രഹൻ മെത്രാപൊലിത്തമാരെയും തോമസ് മാർ തിമത്തിയോസ്, ഐസക് മാർ പീലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ഷമ്മാശന്മാർ മുതലായ പട്ടത്തിനടുത്തെല്ലാവരെയും കർണയോടുകൂടി നീ ഓർക്കണമേ. നിന്റെ വിശുദ്ധ ഒരുപാട് ദാനങ്ങൾ ഓർക്കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേലയുന്നവരാക്കി തീർക്കണമേ. എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹരണബുദ്ധിയും ദൈവാശ്രയവും അവർക്കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴവരെ നടത്തേണമേ. അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രവൃത്തിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദേവ നമ്മുടെ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്തേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ
നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തൻ്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രത്യേകമായുള്ള ആവശ്യങ്ങളെ ദിവസനിയിൽ അർപ്പിച്ചുകൊണ്ടൊക്കെ ചില നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദിവസനീ ചേർന്ന് ഒരു ആന്തക്കൊണ്ടം ദൈവം തമ്പുരാൻ നമ്മളെ ഇടയാക്കിയല്ലോ. നമ്മുടെ ദേശത്തിന് വേണ്ടിയും നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണാധികാരികളെ ഓർക്കാം. ദേശത്തെ വിശ്വസ്തയോടെ നയിപ്പാൻ ആവശ്യമായ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അഭിനന്ദ്യ മെത്രാപ്പോലത്ത തിരുമേനി, മറ്റു തിരുമേനിമാർ, പട്ടക്കാർ, സുവിശേഷർ, ആത്മാവ് നേതാക്കൾ എല്ലാവരെയും ഓർക്കാം. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ വിവിധ തരത്തിലുള്ളതാണുള്ള മിഷൻ സാമൂഹിക തലങ്ങളിലുള്ളതാണുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഓർക്കാം. നേതൃത്വം നൽകുന്ന തിരുമേനിയും ഭദ്രാസന കൗൺസിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവേക്ക് വേണ്ടി ഇടവിലെ എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇതുവരെയൊക്കെ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം, കുഞ്ഞുങ്ങളെ ഓർക്കാം, ജോലി അന്വേഷിക്കുന്നവർ, തുറന്നുള്ള പഠനത്തിന് വഴി അന്വേഷിക്കുന്നവർ, ജീവസംബന്ധമായുള്ള തീരുമാനങ്ങളിൽ ജീവിത വഴികൾ അന്വേഷിക്കുന്നവർ എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. പല ഭാരങ്ങളാൽ, വേദനകളാൽ, സംഘർഷങ്ങളാൽ കഴിയുന്നവരാകുന്നല്ലോ. അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും വേദനകളും ഒക്കെ അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വേദനകളെ നമുക്ക് ഇറക്കി സമർപ്പിക്കാം. മറ്റാരോടെയും പറയുവാനായിട്ട് വേദനപ്പെടുന്ന ആളുടെ അനുഭവങ്ങൾ താവേ, നീ അവിടുന്ന് ധൈര്യവും സമാധാനവും രോഗികൾക്ക് സൗഖ്യവും പകർന്നെടുക്കണമേ. നമ്മൾ പലരെ നമ്മുടെ ഇടയിൽ പലരെ രോഗികളായ ക്ഷീണതയിൽ കഴിയുന്നവരുണ്ടല്ലോ, ആശുപത്രികളിലും ഭവനങ്ങളുമായി കഴിയുന്നവർ. പ്രത്യേകിച്ചൊരു കോവിഡിൻ്റെ അടുത്ത തരംഗവും കൂടെ വീണ്ടും വരുന്നു എന്ന് കേൾക്കുന്നു. താവേ, നമ്മുടെ ദേശത്തെയും നമ്മുടെ രാജ്യങ്ങളെയും അതിൽ നിന്നൊക്കെ വിടുവിക്കണമേ. അനേകരുടെ ജീവൻ നഷ്ടപ്പെട്ടു, അനേകർ വേദന അനുഭവിക്കുന്നവരുണ്ട്. താവേ, ഒരു വലിയ വിപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട സുഖ്രിയ അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. അച്ഛനിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തിനായിട്ടും ശുശ്രൂഷകൾക്കായിട്ടും സ്തോത്രം ചെയ്യുക. ഇവിടെ ചുമതലക്കാർ, വിദൂരങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുടെ എല്ലാ ഇടവേളയുടെ സംഘടനകളെയും പ്രവർത്തനങ്ങളെയും ഓർക്കാം. നമ്മുടെ ചെറുതും വലുതുമായുള്ള ആവശ്യങ്ങളെയും ഭാരങ്ങളെയും ദൈവങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും കർത്താവ് നമ്മെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയെ സംഗ്രഹിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ, എൻ്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധി മാത്രമേ ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്ന മാതൃത്വത്തിൻ്റെ കൃപയനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തൻ്റെ കന്യാ ലോകം
ഓർമ്മിച്ച പരിശുദ്ധന ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഇതുണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുന്നവനുമായ ജീവനും വിശ്വലേറുഹായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ നന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. പിതാ മക്കളോട് കർണയുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കർണയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തുന്നേൽപ്പിനെ ഞങ്ങളുടെ വർഗത്തിന്റെ എന്തേക്കുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായി ദേവപുത്ര പാപരിഹാരിഞ്ഞിരിക്കുന്ന നിന്റെ ആകത്താൽ നിന്റെ അടിയാർക്ക് പാവമോനും ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാമല്ലാത്ത എൻ്റെ വലത്തുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എൻ്റെയൊക്കെ തിരുസനികളും പ്രസാദനുമായി ഗാഗുൽ തായിൽ വെച്ച് മുറിക്കപ്പെട്ട ചിന്തപ്പെട്ടതുമായ വിലമതിക്കാമല്ലാത്ത തിരുശരീരക്തങ്ങളെ കേൾക്കണമെന്ന് നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ വാഴ്ത്തേണമേ. മഹാദൈവം നമ്മുടെ യേശുശാടെ അനുഗ്രഹങ്ങൾ ഈ വിശകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലുമേ കൈക്കൊള്ളുന്നവരുടെ മേലും വെയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ോട് കണ്ണ് ചെയ്യണമേ,
കുടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ ഉമോചനത്തിന് തേനുമായി ഗാഗിൽ തായിൽ വെച്ച് മുറിക്കപ്പെട്ട ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശുശയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിൻ്റെ ഓർമ്മയോടെ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. Yeah.
Thank you.
ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ തിരുശരീരക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശ്രുവാട് കൂട്ടായും ഞങ്ങൾ യോഗ്യമുള്ളവരായിട്ട് ആദ്യമുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരി അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രുഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ കരേറ്റും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹിക്കുന്നതിനായ കർത്താവും ദൈവമേ തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിന് ശേഷം തിരുശരീരം ഞങ്ങളുടെ തലങ്ങളെ നിങ്ങൾ വണക്കുന്നു അലിവ് നിറഞ്ഞ ബല്ലവാനേ അനുഗ്രഹമെങ്ങൾ കേൾക്കണമേ നല്ല പ്രയോജനമുള്ളവരായി നടത്തിയിടണമേ അടിയാരേ കരുണ നിറഞ്ഞ പിതാവേ നീ ആശീസുകളിൻ സാഗരമേ ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ പ്രാർത്ഥനകളും അപേക്ഷണം കൈക്കൊണ്ട് ഇടയുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ
കർത്താവേ നിന്റെ വാഴ്വുകൾക്ക് അനുഗ്രഹിക്കും ഞങ്ങളെ യോഗ്യതളരാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ പാപരിയാർജയിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള അതൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയ സമാധാനത്തോടെ പോകുകയേ ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലിപിയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധമാമോദീസിയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും ബലഹീനനും ഭാവിയുമായി എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കണ്ണയും സായലിപ്പാനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലെ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിക്കൊണ്ട് സമാധാനവാക്യം അടിയ ദിനമായ ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട MS ദാനിയേൽ അച്ഛനെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആരാധനയ്ക്ക് വന്ന് പങ്കെടുത്തവർ, ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ, ഗായകസംഘം, സൗണ്ട് സിസ്റ്റം നിയന്ത്രിച്ചവർ, ഇത് ഓൺലൈനിൽ ക്രമീകരിച്ചുകൊണ്ട് ഇരുന്നവർ എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.